أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال اللهم صل على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد اللهم ربنا تقبل منا ما قرأناه من القرآن العظيم اللهم إنا نسألك بحق أن تحصل مرادنا وتكل هواجنا وتشفي أمراضنا وتدفع بلياتنا وتبارك لنا في جميع أمورنا وفي أمرنا هذا خاصة اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين بهمان بتا نمدي ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയും നരിപ്പറ്റ ഗ്രാമപഞ്ചായത്ത് വൈ പ്രസിഡന്റുമായ ടി പി പവിത്രേട്ടൻ യോഗാധ്യക്ഷൻ നമ്പുവേണ്ടി മൊയ്തു ഹാജി ടി പി എം തങ്ങൾ കെ വി കാസിം തെക്കയിൽ മൊയ്തു ഹാജി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ മഹലി നിവാസികളെ അസ്സലാമു അലൈക്കും ഇതര മഹസ്സർക്ക് നമ്മുടെ ഇതരങ്കരമായ ഉക്കൈ അമ്പത്താമണ്ട് മഹല്ലി നിവാസികളുടെ ശിലകാല സ്വപ്നമായ നമ്മുടെ പള്ളി പുനർനിർമ്മാണം നടത്തി അതിൻ്റെ ഒരു ഉദ്ഘാടന വേളയിലാണ് ഈ നമ്പ്യത്താവണ്ടിലെ പ്രവാസികളും അതുപോലെ തന്നെ മഹല്ലി നിവാസികളും. നമുക്കറിയാം 62 വർഷത്തിന് മുമ്പ് നാദാപുരം കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പള്ളിയായിരുന്നു നമ്പ്യത്താവണ്ട് ജുമാ മസ്ജിദ്. അത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അന്നത്തെ സൂഫി വര്യനും മഹാപണ്ഡിതനുമായ മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ ജുമാ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്ത് തുടങ്ങിയ മഹല്ലും മഹൽ ജമായത്തുമാണ് നമ്പ്യത്താവണ്ട് ജുമാ മസ്ജിദ്. ഈ ജുമാ മസ്ജിദിൻ്റെ കീഴിൽ 1970 സയ്യിദ് കായിദുൽ കാവും സയ്യിദ് അബ്ദുറഹ്മാൻ വാഫഖി തങ്ങൾ മദ്രസക്ക് തറക്കല്ലിടുകയും അതുപോലെ പിൽക്കാലത്തെ മദർസ കമ്മിറ്റി മഹൽ കമ്മിറ്റിയുടെ കീഴിൽ ചീക്കോന്ന് എം എൽ പി സ്കൂളും അനുബന്ധ സ്ഥാപനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു മഹല്ലി 1400 വീടുകളുള്ള 1400 വീടുകളുള്ള ഒരു മഹലാണ് നമ്പ്യത്താവണ്ട് ജുമാ മസ്ജിദ്. നമുക്കറിയാം ഈ പള്ളി നിർമ്മാണം പൂർത്തീകരിക്കാൻ പോവുകയാണ്. പ്രവാസി സമൂഹം നമുക്കറിയാം യു എയിൽ നിന്നും ഖത്തർ സൗദി ബഹ്റൈൻ ഒമാൻ തുടങ്ങിയ പ്രവാസികളാണ് ഈ സഹായത്തിന് നാട്ടുകാരും ഒക്കെ ഉള്ള സഹായത്താലെയാണ് ഈ പള്ളി ഇവിടെ നിർമ്മിച്ചത്. നമുക്കറിയാം ഇന്ന് വടകര താലൂക്കിൽ തന്നെ ഏറ്റവും ഒരു സുന്ദരമായ ഒരു പള്ളിയാണ്. ഇപ്പോൾ 6-7 ദിവസമായി നമ്മുടെ പ്രദേശത്തെ ജാതി മത ഭേദമന്യെ ആൾക്കാർ നമ്മുടെ പള്ളി പരിസരങ്ങളും സന്ദർശിക്കുകയും സുന്ദരമായ ഒരു കുളം എല്ലാം തുടങ്ങിയ സന്ദർശിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മളെ അതുപോലെ ഇതിനു വേണ്ടി നാട്ടിലുള്ളവരും പ്രവാസികളുമൊക്കെ ഇതിനു വേണ്ടി നല്ലവണ്ണം ഇത് പരിശ്രമിച്ചതിൻ്റെ ഭാഗമായാണ്. അതുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എൻ്റെ കർത്തവ്യം സ്വാഗതം ചെയ്യുക എന്നതാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മഹല്ല് പ്രവാസി കൂടിയായ പ്രവാസി വ്യവസായി കൂടിയായ നമ്മുടെ സ്കൂൾ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ നമ്പൂടിയൻ്റെ മൊയ്തു ഹാജി അവറുകളാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ
പ്രവാസ ലോകത്തെ നമുക്കറിയാം ഉള്ള നമ്മുടെ പ്രിയ വ്യക്തിയും കുറ്റിയാടി നിയോജക മണ്ഡലം എം എൽ എ കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട നേതാവ് പാറക്കൽ അബ്ദുള്ള സാഹിബ് എം എൽ എ ആണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം ഓൺലൈൻ വഴിയാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതുപോലെ ഇതിൽ മുഖ്യ അതിഥിയായി എത്തിയിട്ടുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഈ പവിത്രേട്ടനാണ്. പവിത്രേട്ടനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ സാന്നിധ്യം ഉള്ളത് നമ്മുടെ കമ്മിറ്റിയുടെ മെമ്പർമാരായ ടി വി കമറുദ്ദീൻ, മാണിക്കോത്ത് ജലീൽ, ടി പി അഹമ്മദ് ഹാജി, കെ വി മൂസ ഹാജി, ഇർഷാദ് എം കെ. അതുപോലെ തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത ആശംസകൾ അർപ്പിക്കുന്നത് ടി പി എം തങ്ങൾ, കെ കെ കുഞ്ഞബ്ദുള്ള ഖത്തർ, സമദ് നെരിപ്പറ്റ, മണൽ അഹമ്മദ് ഹാജി, അഷറഫ് തുണ്ടിയിൽ, അലി എൻ കെ, മുനീർ തുണ്ടിയിൽ, സൗദി കെ വി കാസിം, നൗഫൽ മാണിക്കത്തറ, അഷറഫ് ഗ്രാൻഡസ്, സയ്യിദ് തറമൽ, ഇസ്മായിൽ തട്ടാറത്ത്, കെ വി സലീം, യൂസഫ് കെ വി, മുജീബ് പുത്തമ്പുരക്കൽ, മുജീബ് കരുളങ്ങര തുടങ്ങി കെ പി സലീം തുടങ്ങിയ ആശംസകൾ അർപ്പിക്കുന്ന എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ വേദിയിൽ പങ്കെടുത്ത മുഴുവൻ നാട്ടുകാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ യോഗ നടപടികൾ നിയന്ത്രിക്കാൻ വേണ്ടി അധ്യക്ഷനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ മുഖ്യാതിഥിയായിവിടെ എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ടി പി പവിത്രൻ നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. നമ്മുടെ നെരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നത്തെ പ്രസിഡൻറ്റും ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റുമായിരിക്കുന്നു. കൂടാതെ ശരി ടി വി കമറുദ്ദീൻ, മാണിക്കോത്ത് ജലീൽ, ടി പി അഹമ്മദ് ഹാജി, കെ പി മൂസ ഹാജി, ഇർഷാദ് എം കെ, ജാഫർ മാഷർ, നമ്മളിന്നിവിടെ സംഗമിച്ചിരിക്കുന്നത് പ്രവാസി സംഘമാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളാണ് നമ്മുടെ ഈ പള്ളി നിർമ്മിക്കാൻ വേണ്ടി വളരെ അകവഴിഞ്ഞ് സഹായിച്ചതും പ്രയത്നിച്ചതും. അവർ ഈ പള്ളിയുടെ പൂർവിക ഇനി ആരെങ്കിലും ഈ പള്ളിയെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ പ്രവാസികളുടെ സഹായത്തെപ്പറ്റി അവർ തന്ന എല്ലാ സഹായങ്ങളെ പറ്റി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. അത്ര നല്ല സഹായമാണ് പ്രവാസികൾ തന്നത്. ആദ്യം തന്നെ നമ്മുടെ പ്രവാസികൾക്ക് ഞാൻ അതിൻ്റേതായ നന്ദി രേഖപ്പെടുത്തുന്നു. അവർക്ക് സർവശക്തൻ അതിൻ്റേതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പ്രവാസികളോട് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരും അതിൽ വളരെ പ്രയത്നിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്, ഇത് പ്രവാസി സംഘമായതുകൊണ്ട് അവരെ ഒന്ന് മുൻനിർത്തി പറഞ്ഞതാണ്. നമ്മുടെ നാട്ടുകാരും അല്പാൽപ്പം അയൽവക്കത്തുള്ളവരും ഒക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ പള്ളി ഒരുപാട് പഴക്കം ചെന്ന ഒരു മഹല്ലാണ്. നമ്പിത്താവുണ്ട് മഹല്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കമുണ്ട്, അതിന് ഒരുപാട് ചരിത്രങ്ങളുമുണ്ട്. ആ ചരിത്രങ്ങളൊക്കെ പറയുവാൻ ഒരുപാട് സമയം വേണ്ടിവരും, അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ നമ്പിത്താവുണ്ട് മഹല്ല നിവാസികളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഈ പള്ളി ഉണ്ടാക്കുക എന്നുള്ളത്. പഴയ പള്ളി പറിച്ചതോടുകൂടി ജനങ്ങൾ വളരെ ആകാംക്ഷയായിരുന്നു, എപ്പോഴാണ് തീരുക, എപ്പോഴാണ് തീരുക എന്നുള്ളത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ പള്ളി പൂർണ്ണതയിലെത്തിയിരിക്കുകയാണ്. പള്ളി എന്ന് പറഞ്ഞാൽ മനോഹരമായ പള്ളി. ഈ പള്ളി എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. കാരണം നമ്മുടെ പള്ളിയുടെ ചുറ്റുപാട് നാല് മുഖങ്ങളുള്ള ഒരു പള്ളിയാണിത്. നാല് ഭാഗത്ത് നിന്ന് നോക്കിയാലും പള്ളിയുടെ മുൻവശമാണ്. മൂന്ന് ഭാഗത്തു കൂടി നല്ല തോടുകൾ അരുവികൾ ഒഴുകിപ്പോകുന്നു. നല്ല പൂന്തോട്ടം, മറ്റ് കളിസ്ഥലം, അങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗാംഭീര്യം അങ്ങനെ തന്നെ എടുത്തു കാണിക്കുന്നുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പള്ളി നമ്മുടെ 11-ാം തീയതി ഉദ്ഘാടനമാണ്. അതിനോടനുബന്ധിച്ചുള്ള പ്രവാസി സംഘമാണ്. നാളെ മഹല്ല സംഘമുണ്ട്. ഞാൻ ഇനി കൂടുതൽ സംസാരിച്ചു പോകുന്നില്ല. നമ്മുടെ പ്രിയ പാറക്കൽ അബ്ദുള്ള ഓൺലൈനിൽ കാണിക്കുന്നല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഈ യോഗത്തിൽ നമ്മൾ മുഖ്യാതിഥിയായി എത്തിയിരിക്കുന്ന
മിസ്റ്റർ മിസ്റ്റർ പവാ ഡി പി പൗത്രനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. നമ്മുടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഷെരീഫ് നരിപ്പറ്റ, അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്പുരണ്ടി മൊയ്തുവാച്ചി, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട കുറ്റ്യാടി നിയോജകമണ്ഡലം എം എൽ എ ശ്രീ പാറക്കൽ അബ്ദുള്ള, വേദിയിലുള്ള ശ്രീ ഖമറുദ്ദീൻ, അതുപോലെ മണിക്കൂത്ത് ജലീൽ, ടി പി അഹമ്മദാച്ചി, കെ വി മൂസാച്ചി, ഇർഷാദ് എം കെ, അതുപോലെ പ്രവാസികളായി ഇപ്പോഴും ഖത്തറിൽ നിൽക്കുന്ന കുഞ്ഞബ്ദുള്ള, സമ്മദ് നരിപ്പറ്റ, വേദിയിലുള്ളവർ ടി പി എം തങ്ങൾ, മണലിൽ അഹമ്മദാച്ചി, മിസ്റ്റർ തുണ്ടിയിൽ അലി എൻ കെ, മുനീർ തുണ്ടിയിൽ യു എ ഇ, കെ വി കാസിം സൗദി, നൗഫൽ മാണിക്കത്തറ ഖത്തർ, അഷ്റഫ് ഗ്രാൻഡക്സ് ഖത്തർ, ഷയ്ദ് തർമൽ ദുബായ്, ഇസ്മായിൽ തട്ടാർ അബുദാബി, കെ വി സലീം കുവൈത്ത്, യൂസഫ് കെ വി കുവൈത്ത്, മുജീബ് പുത്തമ്പരക്കൽ സൗദി, അതുപോലെ മുജീബ് കരുവളങ്ങര. ഈ പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തി സംസാരിക്കുന്ന ശ്രീ കെ പി സലീം. പ്രിയമുള്ളവരെ, ആദ്യമായി ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ച് അതിൽ മുഖ്യാതിഥിയായി എന്നെ ക്ഷണിക്കാനുള്ള തീരുമാനമെടുത്ത ഈ പള്ളി ഉദ്ഘാടന കമ്മിറ്റിക്കും അതുപോലെ മഹല്ല് കമ്മിറ്റിക്കും എൻ്റെയും അതുപോലെ തന്നെ നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിൻ്റെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാടും ലോകവും വലിയ ഒരു പ്രതിസന്ധിയെയും വെല്ലുവിളിയെയുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്താകമാനം തന്നെയുള്ള പ്രവാസികളെല്ലാം തങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വദേശത്തേക്ക് മടങ്ങാനും അതുപോലെ പല സാഹചര്യങ്ങളാൽ ഇവിടെ എത്താൻ കഴിയാത്ത രീതിയിൽ രോഗബാധിതരായും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടവരുമെല്ലാം ഉണ്ട്. നമുക്കറിയാം, ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രളയം കഴിഞ്ഞ 2019 നാം കണ്ടിട്ടുണ്ട്. കുറേയേറെ മനുഷ്യജീവനുകളാണ് അതിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും വലിയ മഹാമാരിയാണ് ഈ ഒരു കൊറോണ വൈറസ് എന്ന രീതിയിലേക്ക്, COVID-19 എന്ന രീതിയിലേക്ക് ലോകത്തെ കീഴടക്കി. സ്വാഭാവികമായും ഇത് മനുഷ്യരിൽ പല തിരിച്ചറിവുകൾക്കും ഇടവരുത്തിയിട്ടുണ്ട്. കാരണം മനുഷ്യൻ വളരെ ബുദ്ധിയുള്ളവനാണ്, ലോകം കീഴടക്കാൻ ശേഷിയുള്ളവനാണ് മനുഷ്യൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് മനുഷ്യനെന്ന് അഹങ്കരിക്കുന്നതിനിടയിലാണ് നമ്മുടെ കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത ഒരു വൈറസ് എന്ന് പറയുന്ന ഒരു ജീവി നമ്മളെ ആകെ, ലോകത്തെ ആകെ വറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലോകത്തെ ആകെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഒന്നിനെയും വലിപ്പച്ചെറുപ്പമല്ല, ആ വലിപ്പച്ചെറുപ്പം ഒന്നിനെയും ഗതിവിഗതികൾ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് എന്ന് പറയുന്നത് മാനസികമായ ഐക്യവും അതുപോലെ തന്നെ സാമൂഹ്യ ഐക്യവും എല്ലാ ജനവിഭാഗങ്ങളും കൂടിച്ചേർന്നുകൊണ്ടുള്ള ആ ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇതിനെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമുക്കറിയാം ഇതിനെ നേരിടാനുള്ള ഏക വഴി, ഒന്ന് നമ്മൾ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്, രണ്ടാമത്തേത് സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ്, മൂന്നാമത്തേത് വൈറസിനെ തടയുന്ന ഈ ഒരു സാനിറ്റൈസർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പരമാവധി സ്വയം നിയന്ത്രണത്തിന് വിധേയമായിക്കൊണ്ട് എന്നുവെച്ചാൽ ലോകത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ കുടുംബത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെയും ലോകത്തിൻ്റെയും സംരക്ഷണത്തിന് വേണ്ടി നാം ഓരോരുത്തരും സ്വയം തയ്യാറാകുക എന്ന സന്ദേശം കൂടി ഈ മഹാമാരിയുടെ ഇടയ്ക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ മാനുഷിക മൂല്യം
അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമാണ് ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി കഴിയൂ എന്നുള്ള സന്ദേശം കൂടി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് തികച്ചും ഒരു സമുദായത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അതിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പങ്കുവെക്കുന്നതിന് വേണ്ടി അത് പാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സമുച്ചയങ്ങൾ പള്ളി അതുപോലുള്ള ആരാധനാലയങ്ങൾ ഉണ്ടാക്കുന്നു. തീർച്ചയായും നമുക്കറിയാം ഓരോ മതവും അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് ആ മതസംഹിതകൾക്ക് അധിഷ്ഠിതമായി മതസംഹിതയിൽ അധിഷ്ഠിതമായി ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ലോക നന്മയ്ക്ക് വേണ്ടി മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എന്തെല്ലാം മതങ്ങളുണ്ടോ ആ മതത്തിൻ്റെ എല്ലാം അനുയായികളുള്ള ഒരു രാജ്യമെന്ന നിലക്ക് ഒരു മതേതര ഇന്ത്യ എന്നുള്ള നിലക്കും നമ്മുടെ രാജ്യം ഏറെ പ്രശസ്തി ആർജിച്ചതാണ്. അതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിലേക്ക് എല്ലാവരും മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന രീതിയിലേക്കും അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം പ്രവാസികൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത് കാർഷിക മേഖലയാണെങ്കിലും ആ കാർഷിക മേഖലയിൽ ആവശ്യമായ ഇടപെടാനുള്ള സാധ്യതകൾ അത് ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പട്ടിണിയും ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ വന്നു ഭവിക്കുന്നതിനിടയിൽ ഈയൊരു പ്രതിസന്ധിക്ക് അല്പമെങ്കിലും പരിഹാരം കാണാൻ കഴിയാവുന്നത് ലോകത്തെല്ലാം തന്നെയുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഭാഗമായി നിന്നുകൊണ്ട് അതിൽ നിന്ന് വിഹിതം പറ്റിക്കൊണ്ടാണ് നമ്മുടെ ഇന്ത്യയും നമ്മുടെ കേരളവും പ്രത്യേകിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരുപക്ഷേ അതുകൊണ്ടാണ് ഈ പള്ളി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികളെ ആദ്യമായിട്ട് തന്നെ സ്മരിക്കാനുള്ള ഇങ്ങനെയൊരു സംവിധാനം. ഈ പള്ളിയുടെ നിർമ്മാണത്തിലേക്കും വിവിധ വശങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സമാഹരണങ്ങൾ സഹായങ്ങളും അതുപോലെ മറ്റു തരത്തിലുള്ള മാനസിക പിന്തുണയുമെല്ലാം നേടിയെടുത്തത് കൊണ്ടാണ് നേരത്തെ ഇവിടെ സ്വാഗത പ്രാസംഗം സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മഹത്തായ ഒരു ആരാധനാലയം ഈ മഹലിന് ഇവിടെ സാധിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും അതിൻ്റെ സഹായകരമായി നിന്നിട്ടുള്ള ഘടകങ്ങളെ ഏറ്റവും ആദ്യം ഓർക്കേണ്ടതും അവരെ യഥാർത്ഥ സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിക്കേണ്ടതും നമ്മുടെ ഈ പറയുന്ന രൂപത്തിലേക്കുള്ള ഒരു സാമൂഹ്യ കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ്. അങ്ങനെയുള്ള സാമൂഹ്യപരമായ കടമ നിർവഹിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സംവിധാനം സംഘടിപ്പിച്ച ഈ മഹൽ കമ്മിറ്റിയെയും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ ഓൺലൈനിൽ ഒരുപക്ഷെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായും സ്വാഭാവികമായും നമുക്ക് ഇത്തരം സമയത്ത് അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ലോകത്ത് മനുഷ്യൻ്റെ കൂട്ടായ്മയിലൂടെയും അതുപോലെ തന്നെ ഉള്ള മാനുഷികമായ അകലം പാലിക്കാതെ മനുഷ്യ മനസ്സുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഏകോപിതമായ ഒരു സമൂഹത്തിൽ മാത്രമേ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള സാഹചര്യങ്ങളും സാധ്യതകളും മറ്റുള്ള ആളുകളെയും തങ്ങളുടെ വിശ്വാസികളെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്ന മതപാഠശാലയായി കൂടി ഇത്തരം ആരാധനാലയങ്ങൾ മാറേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു പള്ളി എന്ന നിലക്ക് ഒരു ആരാധനാലയം എന്ന നിലക്ക് അതിൻ്റെ വിവിധ പരിപാടികളുടെ ഭാഗമായി പ്രാർത്ഥനയോടൊപ്പം തന്നെ മതപഠനവും അതുപോലെ മറ്റ് വിദ്യാഭ്യാസമെല്ലാം നൽകുന്ന രീതിയിൽ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സംഘാടകർ പരിപാടികൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ തുടർന്നും ഈ തലങ്ങളിലുള്ള വിദ്യാഭ്യാസങ്ങൾ നൽകിക്കൊണ്ട് യഥാർത്ഥ മതം ഒരു മതവും മറ്റൊരു മതത്തിനെ ആക്രമിക്കാനും കീഴടക്കാനും അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾ മറ്റു മതസ്ഥരിൽ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുന്ന ഒരു സ്ഥിതിയല്ല. നമുക്കറിയാം ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചരിത്രത്തിൽ നിന്നും അതുപോലെ തന്നെ മറ്റെല്ലാം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാനുഷിക മൂല്യങ്ങൾ ഏറ്റവും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. സമീപ പ്രദേശങ്ങളിൽ തൻ്റെ അയൽവക്കത്തുള്ള 40 വീടുകളെ അവർ പട്ടിണിയുണ്ട് അവരുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട്
അവരെ കൂടി നമ്മോടൊപ്പം ചിന്തിപ്പിക്കുന്നില്ലെങ്കിൽ അവരെ കൂടി നമ്മോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്ന മഹത്തായ മൂല്യങ്ങളും അതുപോലെ കാഴ്ചപ്പാടുകളും ഒക്കെ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകും. അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന തത്വ സംഹിതയുടെ ഒരു മതം എന്ന നിലക്ക് തന്നെ ആ പാരമ്പര്യം ഉൾക്കൊള്ളാനും അതിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ നരിപ്പറ്റയിൽ നമുക്കറിയാം ഇവിടെ നമ്മുടെ മൂന്ന് ജനവിഭാഗങ്ങളാണ് നരിപ്പറ്റയിലുള്ളത്. ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യനുണ്ട്. ഇത് മൂന്ന് മതവിഭാഗങ്ങൾ മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിലുള്ളത്. മറ്റ് രീതിയിലേക്ക് പ്രവാസികളായും അതുപോലെ തന്നെ മറ്റ് അന്യദേശത്തു നിന്നുള്ള വന്ന ആളുകളും എല്ലാമായി ആണ് നമ്മളും ഇവിടെയും. രാജ്യത്തിൻ്റെ ഒരു സാമൂഹ്യ ചുറ്റുപാട് എങ്ങനെയാണോ ആ ചുറ്റുപാട് നമുക്കും വന്നു പെട്ടിട്ടുണ്ട്. അങ്ങനെയെല്ലാം വരുമ്പോൾ അതിൽ പ്രവാസികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പോലെ നാം എത്രമാത്രം അന്യദേശക്കാരെയും പ്രവാസികളെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുവോ അതുപോലെ മാത്രമേ മറ്റുള്ള സ്ഥലങ്ങളിലും നമ്മയും കരുതൂ അല്ലെങ്കിൽ കണക്കാക്കൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടും നാം കാണേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളീ കാണുമ്പോൾ വിദേശികളെ കാണുമ്പോൾ ഇപ്പം നമ്മുടെ സംസ്ഥാനത്തായാലും നമ്മുടെ രാജ്യത്തായാലും വിദേശികളെ കാണുമ്പോൾ അവർ വിദേശികളാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്കുള്ള വിഷയം. അപ്പോൾ അവരുടെ നാട്ടിൽ പോയി എത്തുന്ന സമയത്ത് അവർ പറയുക ഈ രീതിയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നമുക്കെല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രീതിയിലേക്ക് ലോകത്തെല്ലാം തന്നെയുള്ള ആളുകളെ ഉൾക്കൊള്ളേണ്ടവരാണ് നാം എന്നും അതാണ് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസമെന്നും ആ മൃഗത്തിൽ നിന്നും വിവേകബുദ്ധിയാണ് മനുഷ്യനുള്ളതെന്നും അത് നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ മതസംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ കീഴടക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കാനുമുള്ള സംവിധാനങ്ങൾ ഒരു കാരണവശാലും അത് പ്രയോഗിച്ചുകൂടാ എന്നുള്ളതും എല്ലാം ഏറ്റവും പ്രഗത്ഭര അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായ ഒരു വാക്യമാണ് എന്ന് ആ മതസംഹിത പറയുന്നത് പോലെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ ഒരു പക്ഷേ നരിപ്പറ്റയില്ലെങ്കിൽ ഈ നമ്പിത്താങ്കൊണ്ട് മഹലിനും അതിലൂടെ നരിപ്പറ്റയുടെയും ഈ മത വിശ്വാസികൾക്കിടയിൽ ഈ ഒരു സന്ദേശം ഏറ്റവും ശക്തമായ രൂപത്തിലേക്ക് എത്താനും പ്രതിഫലിപ്പിക്കാനും കഴിയുന്ന ഒരു ആരാധനാലയമായി ഇത് മാറട്ടെ എന്നും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് ടി പി എം തങ്ങൾ. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പേരിലുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി ഭഗത്രൻ, മറ്റേ ബന്ധപ്പെട്ട ആളുകൾ, എം പി ജാഫർ മാഷ്, കെ പി ഷെരീഫ് തുടങ്ങി പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും, എല്ലാ സഹപ്രവർത്തകരെയും, ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ പള്ളി ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള പ്രവാസി സംഗമമാണ്. പ്രവാസി സംഗമത്തെ സംബന്ധിച്ച് സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പ്രവാസികൾ നമ്മുടെ എന്താണെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളുമായി ചേർത്ത് പിടിക്കേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ. പ്രവാസികളുടെ പ്രവാസികളുടെ സഹായമാണ്, പ്രവാസികളുടെ പരിശ്രമങ്ങളാണ് നമ്മുടെ നാട്ടിലെ പള്ളിയല്ല, മദ്രസയല്ല, നാട്ടിൽ നടക്കുന്ന പൊതു പാലം, റോഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും മുഖ്യമായി പങ്കുവഹിക്കുന്നവരാണ് പ്രവാസികൾ. പ്രവാസികളെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും നാട്ടിൽ നടപ്പില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ, നമ്മുടെ നാട്ടിൽ തന്നെ വളരെ ചുരുങ്ങി, നമ്പിയത്താങ്കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഞാൻ കാണുന്നില്ല, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തന്നെ ഗൾഫിൽ പോയിട്ടുള്ള പല സുഹൃത്തുക്കളെ സംബന്ധിച്ചും ഒരു ന്യൂനപക്ഷം ഒഴികെ ബാക്കി എല്ലാവരും കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അവരുടെ പരിശ്രമങ്ങൾ കൊണ്ടാണ്, അവരുടെ ത്യാഗത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടാണ് നമ്മുടെ പള്ളികളും മദ്രസകളും മേൽപ്പറഞ്ഞ മറ്റ് എല്ലാ സംരംഭങ്ങളും എല്ലാ വികസന പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ചേർത്ത് പിടിക്കേണ്ടതും ഏറ്റവും അധികം അംഗീകരിക്കേണ്ട ഒരു വിഭാഗമാണ് പ്രവാസികൾ. ഞാൻ ഈ ഗൾഫിൽ ഇടയ്ക്ക് പോയപ്പം ചില ഒരുപാട് ആളുകളുടെ തൊഴിൽ സ്ഥലങ്ങളിൽ സന്ദർശിച്ചിരുന്നു. അവിടങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ പരിശ്രമത്തിലൂടെ, അതായത് അന്ന് കിട്ടുന്ന
നമ്മളൊക്കെ ഗൾഫിൽ പോയി പിരിവൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അന്ന് കിട്ടുന്ന പൈസ നമുക്ക് തീർത്തും തരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിലാണ് പ്രവാസികൾ നമ്മളെ എല്ലാവിധത്തിലും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്നത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അവരെ ഓർമ്മിക്കേണ്ടതുണ്ട്. അവരുടെ നാട്ടിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം കാണാൻ നാട്ടുകാർ എന്നുള്ളവർക്ക് ബാക്കിയുള്ള ആളുകളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള നമ്മുടെ ആഗ്രഹമായ പള്ളിയാണ്. പള്ളിയുടെ പണി പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വേളയിൽ പള്ളിയെ സംബന്ധിച്ച് മാത്രമല്ല പള്ളിക്ക് ശേഷം ഭംഗിയുള്ള പള്ളികൾ പലപ്പോഴും ഉണ്ടായിരുന്നാലും അവിടെ നടക്കേണ്ടുന്ന ആരാധനാ കർമ്മങ്ങൾ വിശേഷിച്ചും അഞ്ച് നേരത്തെ ജമാഅത്തുകൾ നടത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. നമ്മുടെ ആളുകൾ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്ക് ഞാനിടയ്ക്കുള്ള ആളുകൾക്ക് കൃത്യമായി ജമാഅത്തിനൊക്കെ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പവിത്രം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഈ പഴയ അന്യം നിന്ന് പോയതാണ് ദർസ് എന്ന് പറയുന്ന പരിപാടി. ഒരുപാട് ഇപ്പം മദ്രസകളെ സംബന്ധിച്ചൊക്കെ പറയുമ്പോൾ മദ്രസകൾ രാവിലെ വലിയ സംഖ്യ ഉപയോഗിച്ച് വലിയ കോടികൾ ഉപയോഗിച്ച് മദ്രസകളുണ്ടാക്കി രണ്ട് മണിക്കൂർ പഠനത്തിന് ശേഷം അത് വെറുതെ കിടക്കുന്നതിന് വെറുതെ കിടക്കുന്ന സാഹചര്യത്തെ ഒഴിവാക്കണമെന്ന് നമ്മൾ സമൂഹത്തിൽ ഒരുപാട് ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പള്ളി കാണുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ അഞ്ച് നേരത്തെ ജമാഅത്തിന് ശേഷം ഈ വലിയ സൗകര്യങ്ങളുള്ള ഈ പള്ളി അങ്ങനെ നിൽക്കുന്നത് ഒട്ടും ആശാവഹമല്ല, ഒരാശാസ്യമല്ല എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ പഴയ നിന്നുപോയിട്ടുള്ള ദർസുകൾ തുടങ്ങിയ മതപഠനം നടക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മാല് കമ്മിറ്റി ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ തന്നെ പള്ളിയിൽ ജമാഅത്തും ജുമാഅയൊക്കെ നടന്ന് വാർഷികമായി അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോൾ ഒരു മതപ്രസംഗവും നടന്ന് അങ്ങനെയാണ് നടക്കുന്നത്. അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മതപഠനത്തിന് അതിൻ്റെ ശരിയായ രൂപത്തിലുള്ള മതപഠനത്തിന് ഏറെ പ്രാധാന്യങ്ങളുണ്ട്. മനുഷ്യനെ പഠിപ്പിക്കാനും നല്ല വിഭാഗം ആളുകളാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി മനുഷ്യരിൽ നല്ല നന്മയുടെ ഭാഗം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും പല സ്ഥലത്തും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടെങ്കിലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് പ്രവാചകനും അനുയായികളും വളരെ സ്നേഹനിർഭരമായ സ്നേഹത്തും കൊണ്ട് തന്നെ കീഴടക്കിയെന്ന് പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ, അയാൾ മുസ്ലിമല്ല, അയാളിങ്ങനെ നബിയായി ഗുസ്തി പിടിക്കാനോ മറ്റോ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് വന്നു എന്നാണ് പറഞ്ഞു. വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് കുതിരയോട് ചേർത്താണ്, കുതിര ഓട്ടത്തിൽ വിജയിച്ചത് കൊണ്ട് കുതിരക്കാരൻ ചെയ്തെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നബി അയാളെ വിളിച്ചു കുതിരക്കാരൻ എന്നുള്ള മാറ്റി, അതായത് ഹൈലി എന്നുള്ളതും ഖൈർ എന്നുള്ളതും രണ്ടും രണ്ടാണ്. ഖൈർ നന്മയാണ്, ഹൈലി കുതിരയാണ്. അങ്ങനെ ഖൈറായ ജൈലെന്ന് വിളിച്ചപ്പോൾ അയാൾ ഏറെ സന്തോഷത്തോടു കൂടി അപ്പം തന്നെ മതം ഇസ്ലാമായി എന്നാണ് ആ പ്രാതം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, നമ്മളൊക്കെ ഏറെ അധികം ഓർക്കപ്പെടാറുണ്ടോ പറയപ്പെടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നബിയും സഹാബത്തും മക്കം പത്തിന് വേണ്ടി നമ്മുടെ മക്കത്തേക്ക് തിരിച്ചു വന്നപ്പോൾ കാബ തുറക്കാൻ വേണ്ടി താക്കോൽ കാണുന്നില്ല എന്ന് പറഞ്ഞു. താക്കോൽ ഒരു ജൂതൻ്റെ കയ്യിലാണുള്ളത്. അപ്പം നബി ആളെ പറഞ്ഞയച്ചു, താക്കോൽ തരാൻ പറയാം. അങ്ങനെ താക്കോൽ കൊടുത്തു കാബ തുറന്നു. അങ്ങനെ അതിന് ശേഷമാണ് ഈ താക്കോൽ പല പ്രമുഖരായ ആളുകളും ഈ കാബ തുറന്ന താക്കോൽ ഞങ്ങളെ ഏൽപ്പിക്കും, നബി അടുത്ത കാലത്ത് പഴയ കാലത്ത് പ്രമാണിമാരായിട്ടുള്ള പല ആളുകളും നബിയുടെ കൂടെയുണ്ട്, അപ്പോൾ അത് ചെയ്യുമെന്ന് അവരൊക്കെ പ്രതീക്ഷിച്ചാണ്. പക്ഷേ നബി ആ താക്കോൽ അങ്ങനെ തന്നെ പൂട്ടി യൂതൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആളുടെ അടുത്ത് തന്നെ അങ്ങോട്ട് തിരിച്ചു കൊടുത്ത് യൂതൻ്റെ അടുത്ത് കൊടുത്തയച്ചു എന്നാണ് പറഞ്ഞു. അപ്പോഴാണ് ഒരു ഖുർആൻ വാക്യം ഇറങ്ങിയെന്നാണ് പറയുന്നത്, നിങ്ങൾ കരാറുകൾ പൂർത്തിയാക്കണം. ഒരാളോട് ഒരു സംഗതി അയാൾ തരാൻ വേണ്ടി പറഞ്ഞാൽ അയാളോട് താക്കോൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ താക്കോൽ നമ്മളെ കൈ കിട്ടിയല്ലോ, ഇനിയും വേണ്ട എന്നുള്ള ധാരണ വേണ്ടതില്ല. താക്കോൽ തിരിച്ച് ജൂതൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. ഇതേ സംഭവം അവിടെയും ആവർത്തിക്കപ്പെട്ടു. ജൂതൻ ഉടനെ ഓടി വന്നു, നബിക്ക് സാക്ഷാംഗം പറഞ്ഞു, ഇസ്ലാം മതം വിശ്വസിച്ചു എന്നാണ് ചരിത്രം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളോടുമുള്ള നമ്മളെ ഏറ്റവും നല്ല മനസ്സ് ഉണ്ടാവണം. നല്ല സന്തോഷത്തോടു കൂടി എല്ലാ വിഭാഗം ജനങ്ങളും കഴിയുന്ന ഒരു
ഒരു രാജ്യമായി നരിപ്പറ്റ അമ്പയത്താങ്ങ കൊണ്ട് മാത്രമല്ല എല്ലാ നാടും മാറണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കണം. അതിനുവേണ്ടി നമുക്ക് കഴിയട്ടെ, അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. അള്ളാഹു സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ഞാൻ എത്തുന്നു. ഇത്രയും നേരം അടുത്തത് മണലില്ലാമത് നമ്മുടെ രണ്ടു പേർ സംസാരിക്കും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ടി പി അംഗങ്ങൾ, പവിത്രൻ കുഞ്ഞിമുഹമ്മദ് ഹാജി, ഷെരീഫ് നരിപ്പറ്റ, മറ്റ് വേദിയിൽ നിൽക്കുന്ന പ്രമുഖരായ നാട്ടുകാരും എൻ്റെ സഹപ്രവർത്തകരും, ഞാനിവിടെ ഒരു പ്രസംഗത്തിനായിട്ട് മുതിർന്നില്ല. കാരണം ഞാനിവിടെ നാട്ടുകാരനാണ്, പ്രസംഗിച്ചൊരു നടപ്പും കാര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മളെ പള്ളിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ എങ്കിലും ഞാനെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, 4 വർഷത്തോളമായി കാത്തിരിക്കുന്ന ഈ നമ്മളെ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ പങ്കുചേരൂ എന്നുള്ളത് വലിയ ആഗ്രഹമുള്ള കാര്യമായിരുന്നു. എങ്കിലും ഓരോ ദിവസവും രാത്രി ഉറങ്ങും കിടക്കുമ്പോൾ ഇതിനെപ്പറ്റി ചിന്തിക്കും, ഇതേത് കാലത്താണ് ഇതിൻ്റെ പണി കഴിയുക, ഇതേത് കോലത്തിലാണ് ഇത് തീരുക എന്നുള്ള ആശങ്ക എപ്പോൾ ഉണ്ടാകുന്ന. അപ്പോൾ ഞാൻ അത്യാവശ്യമായിട്ട് ഞാൻ കുഞ്ഞുമായതിനുള്ള ചോദിക്കാറുണ്ട്, ഇതെപ്പോൾ നമ്മൾ പണി തീരുക എന്നുള്ളത്. എങ്കിലും ഈ ഒരു കോലത്തിൽ നമ്മളെ നാട്ടിലെ ഈ ഒരു പള്ളി സഫലമായല്ലേ, വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്കിലും ഇതുപോലെ ഒരു പള്ളിയിലേ വന്ന് രണ്ട് വാക്ക് എനിക്ക് പറയാൻ പറ്റിയതല്ലേ, ഞാൻ ഭാഗ്യവാനാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടെ നാട്ടിൽ സഹായിക്കാനും എല്ലാത്തിനും എല്ലാ സഹകരണങ്ങളും ചെയ്ത് തന്നിരിക്കുന്ന എല്ലാ ജനങ്ങളും നമുക്ക് വളരെ ആത്മാർത്ഥമായി സഹകരിച്ചിട്ടുണ്ട്. എങ്കിലും ഒരുപാട് എന്തൊരു സംഗതി ഇവിടെ ചെയ്തു കഴിഞ്ഞാലും ആർക്കും ഒരു കുറ്റകരമോ അഭിപ്രായകാര്യമോ ഒന്നും പറയാൻ പറ്റാത്തൊരു അവസരം ഞാൻ ഇവിടെ ജനങ്ങളെപ്പറ്റി മനസ്സിലാക്കിയത്. എനിക്ക് എപ്പോഴും നാട്ടിലുള്ള ഇവിടെ ജനങ്ങളെ എനിക്കൊരു സ്വന്തം ഒരാളായിട്ട് എപ്പം ഞാൻ കണക്കാക്കി ഒക്കെയാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാ മുഴുവൻ ആൾക്കാരും ഇതിനോടൊപ്പം ചേർന്ന് നിന്നതിന് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് എൻ കെ മുഹമ്മദ് അലി നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കും. അസ്സലാമു അലൈക്കും. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി നരിപ്പറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ടി പി പൈത്രൻ സാഹിബ്, സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട അധ്യക്ഷൻ നമ്പൂരണ്ടി മൊയ്തൂക്ക, ജാഫർ മാസ്റ്റർ, ടി പി എം തങ്ങൾ, മറ്റ് സദസ്സിലുള്ള നമ്പ്യത്താങ്കുണ്ടിലെ നിവാസികളെ, നമ്മൾ വളരെ കാലം കാത്തുനിന്ന് നമ്മളൊരു സന്തോഷ മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്പ്യത്താങ്കുണ്ട് പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പണ്ട് കാലത്തെ ഇവിടെ പള്ളിയും മദ്രസയും അതേപോലെ ദർസും എല്ലാം നിലനിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു. ഈ അടുത്തായി നമ്മുടെ പള്ളി പുതുക്കിപ്പണിയണമെന്നുള്ള നമ്മുടെ പ്രദേശത്തുകാരുടെ ആഗ്രഹം ത്തിൻ്റെ ഒരു സഫലീകരണമാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായ പ്രകൃതിയോട് ഇണങ്ങിച്ചേർക്കുന്ന രീതിയിൽ പഴയ കുളങ്ങളൊക്കെ സംരക്ഷിച്ചുകൊണ്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ഒരു വലിയൊരു സംഭാവന നമ്മുടെ നാട്ടിലെ പ്രവാസികളായ ആളുകൾ ഇതിന് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സംഭാവനകൾ നൽകിയിട്ടുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു പ്രവാസി സംഗമം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ പ്രദേശത്തുകാരായ യു എയിലും ഖത്തറിലും സൗദിയിലും ജോലി ചെയ്യുന്ന ആളുകളുടെ അവരുടെ എപ്പോഴുമുള്ള മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ പള്ളി. എപ്പോഴും പലപ്പോഴും ആളുകൾ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്ന ഒരു മെയിൻ വിഷയം നമ്മുടെ പള്ളി എന്ന് പണിതീരും, നമ്മുടെ പള്ളീൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യമായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. സർവശക്തിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ പള്ളി മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ യു എ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. ഈ പള്ളിയുമായി സഹകരിച്ച എല്ലാ യു എ നിവാസികളും യു എയിൽ ജോലി ചെയ്യുന്ന നെരുപ്പറ്റ പ്രദേശത്തുകാരും സമീപ പ്രദേശത്തുകാരും അവരൊക്കെ ഈ പള്ളിയുമായിട്ട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ പള്ളി നമ്മുടെ നാട്ടിൻ്റെ എല്ലാ പുരോഗതിക്കും ഇനി ഭാവിയിലുള്ള എല്ലാ പുരോഗതിക്കും ഉതകുന്ന രീതിയിലാകെ അവ മാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പ്രദേശത്തിൽ പ്രത്യേകിച്ച് നമ്പ്യത്താംകുണ്ടിലെ പ്രദേശത്തുകാർക്ക് ഈ പള്ളി ഒരു വലിയൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് അഷറഫ് തുണ്ടിയിൽ, അദ്ദേഹത്തെ ക്ഷണിച്ചു കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മൊയ്തൂക്ക, നമ്മുടെ മുഖ്യാതിഥി ടി പി പവിത്രൻ, ടി പി എം തങ്ങൾ, അലി എം കെ, ജഫർ മാസ്റ്റർ, കാസിം കെ വി, കരുളുങ്ങര, നൗഫൽ മാണികത്തറ, അഷ്റഫ് ഗ്രാൻഡക്സ്, മുനീർ തുണ്ടിയിൽ, ഇസ്മായിൽ തട്ടാരത്ത്, കേക്കണ്ടി അഹമ്മദ്, മറ്റ് ഈ ഓൺലൈൻ വീക്ഷിക്കുന്ന നാട്ടുകാരായ പ്രവാസി സുഹൃത്തുക്കളെ, സഹസ്രുള്ള പ്രവാസി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഒരുപാട് കാലത്തെ ഒരു വലിയ ആഗ്രഹ പൂർത്തീകരണം ഇൻഷാല്ലാ മറ്റന്നാൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രവാസി സംഗമത്തിൽ എനിക്ക് അവസരം നൽകിയ ഈ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമ്മുടെ ഈ പള്ളിയുമായി സഹകരിച്ച നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലെ തുടക്കത്തിൽ തന്നെ പല പ്രവാസി സംഘങ്ങളും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതിലൊക്കെ പല വിഷയങ്ങൾ ചർച്ച ഉണ്ടാകുമ്പോഴാണ് പ്രവാസി സംഘം ഉപയോഗിക്കാറുള്ളത്. ഒരു പ്രാവശ്യം ഒരു വിഷയവും ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഇതുപോലെ ഒരു പ്രവാസി സംഘം വിളിക്കുകയും അതിൽ നിന്ന് നമ്മുടെ പള്ളി പുനർനിർമ്മിക്കാൻ വേണ്ടിയുള്ള ഒരു ചർച്ച ഉണ്ടാവുകയും അതിനുശേഷം അന്ന് രണ്ടാമത് ഒരു പ്രവാസി സംഘം വിളിച്ചു ചേർക്കുകയും അതിൽ നിന്ന് പ്രവാസികളിൽ നിന്നുള്ള ഫണ്ട് ശേഖരിക്കുകയും പിന്നീട് ഇവിടെ പണ്ട് സ്വീകരണ ഉദ്ഘാടനമൊക്കെ നടക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ സെക്രട്ടറിയും ട്രഷറിയും ഒക്കെ ഗൾഫ് സന്ദർശിക്കുകയും പ്രവാസികളോട് നമ്മുടെ തോമസ് എസ്എക് സാർ പറഞ്ഞതുപോലെ സാലറി ചാലഞ്ച് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു മാസത്തെ സാലറി അല്ലെങ്കിൽ ഒരു മാസത്തെ വരുമാനം എത്രയാണോ അത് നമ്മുടെ പള്ളിക്ക് നമ്മൾ നൽകണമെന്ന് ഓരോ പ്രവാസികളും അവർ ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും നമ്മുടെ നാട്ടുകാരും
നാട്ടുകാരായ എല്ലാ പ്രവാസികളും ഒരു മാസത്തെ വേതനം നമ്മുടെ പള്ളിക്ക് സംഭാവന ചെയ്യുകയും അങ്ങനെ നമ്മുടെ പള്ളി ഇടപണി പുരോഗമിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഏകദേശം ഒരു പകുതിയായി പകുതിയിൽ കൂടുതൽ വർക്ക് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സ്തംഭനാവസ്ഥ ഉണ്ടാവുകയും നമ്മുടെ സെക്രട്ടറിക്ക് ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യാത്ത അവസരത്തിൽ രണ്ടാമത് ഒരു നമ്മുടെ ഈ നിർമ്മാണ കമ്മിറ്റി വിശദമായി കൂട്ടിച്ചേർക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും നമ്മുടെ പ്രവാസികളെ സമീപിക്കുകയും മുമ്പ് കൊടുത്ത അതേ ആൾക്കാർ തന്നെ വളരെ സന്തോഷത്തോടുകൂടി 100,000, 50,000, 25,000 എന്ന് തുടങ്ങി ഓരോരുത്തരുടെ കഴിവിൻ്റെ പരമാവധി ഈ പള്ളിക്ക് സംഭാവന ചെയ്ത് ഈ പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവർ 12, 13, 14, 15 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാർ അവർക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ ഈ പള്ളിക്ക് വേണ്ടി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള സംഭാവനകൾക്കും ഒരു പരിധിവരെ പ്രവാസികൾ തന്നെ ആണ് ഇവിടെ ഈ സ്ത്രീ വിരുന്നൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊക്കെ പ്രവാസികളുടെ പങ്ക് വലുത് തന്നെയാണ്, നിഷേധിക്കാൻ കഴിയാത്തതാണ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരോടും വിദേശികളോടും വിദേശത്തുള്ള പ്രവാസികളോടും ഉമ്മമാരോടും സഹോദരിമാരോടും പ്രത്യേകം പറയാനുള്ളത്, ഈ കൊറോണ കാലത്തും നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവനയും മറ്റും നൽകി സഹായിച്ച പ്രവാസികൾക്ക് വേണ്ടിയും അതുപോലെ ഈ നാട്ടിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റ് പ്രായം പോലും വകവെക്കാതെ ഈ പള്ളിക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുകയും അതുപോലെ എല്ലാ കമ്മിറ്റി മെമ്പർമാരും അതുകൂടാതെ നാട്ടുകാരും അവരുടെ കഴിവിൻ്റെ പരമാവധി തടി കൊണ്ടും സമ്പത്ത് കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാം സഹകരിച്ച എല്ലാവർക്കും വേണ്ടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗമത്തിൽ എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി കാസിം കെ വി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊടുന്നു. അസ്സലാമു അലൈക്കും. ഈ സംഗമത്തിൽ പങ്കെടുത്ത നമ്മുടെ നെരുപ്പറ്റ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പവിത്രന് നമസ്കാരം. ഇത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രവാസി സംഗമത്തിൽ ഉടലെടുത്ത ഒരു സംരംഭം പ്രവാസികൾ തന്നെ മുൻകൈയെടുത്ത് ഈ അവസാനഘട്ടം വരെ വിജയിപ്പിച്ച് തന്നതിൽ എല്ലാ പ്രവാസികൾക്കും UAE, ബഹ്റിൻ, സൗദി, ഖത്തർ, ഒമാൻ എന്നിവിടങ്ങളിലുള്ള എല്ലാ പ്രവാസികളും കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന ഒരു സംരംഭത്തിൻ്റെ അവസാന ഘട്ടമാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംരംഭം വിജയിപ്പിച്ച എല്ലാ പ്രവാസികൾക്കും സൗദി പ്രവാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എൻ്റെ വകയിൽ എല്ലാ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. അടുത്തൊരു സംബന്ധിച്ച് സലീം കെ വി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വളരെ ധന്യമായ ഒരു മുഹൂർത്തം കുറിക്കുന്ന ഈ അവസരത്തിൽ ഈ വേദിയിലേക്ക് ക്ഷണിക്കപ്പെട്ടതിൽ തന്നെ സർവശക്തനായ റബ്ബിനോട് സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. കാരണം മഹത്തായ ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടന കർമ്മം നിശ്ചയിക്കപ്പെട്ടിട്ട് കാലങ്ങൾ കുറേ കഴിഞ്ഞെങ്കിലും ആ സമയത്ത് പങ്കെടുക്കാൻ പറ്റില്ല എന്നുള്ള മാനസികാവസ്ഥയിലായിരുന്നു. എങ്കിലും കൊറോണ എന്ന മഹാമാരിയുടെ കാരണം ഈ സംഗമം, ഈ ഉദ്ഘാടന പരിപാടി നീട്ടിക്കൊണ്ടുപോയത് ഈ മഹനീയ സുദിനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചു എന്നത് തന്നെ അൽഹംദുലില്ലാഹ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ച
മസ്ജിദ് പുനർനിർമ്മാണ പരിപാടി ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട്, കാരണം വലിയ ഒരു പ്രൊജക്റ്റിന് രൂപം നൽകിക്കൊണ്ട് ഈ മഹല്ല് കമ്മിറ്റി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ലോകത്ത് ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് നോട്ട് നിരോധനവും ഇത്തരം ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മഹാമാരി എന്ന് വേണ്ട എല്ലാം വഴിക്ക് വഴി വന്ന ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തുകൊണ്ട് അവസാനം കൊറോണയെയും തരണം ചെയ്തുകൊണ്ട് ഈ മഹത്തായ ഈ പള്ളി ഉദ്ഘാടന ഗർഭത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ ഈ ഒരു പ്രവാസ സംഗമം സംഘടിപ്പിച്ച ഈ മഹല്ല് കമ്മിറ്റിയോട്, ഈ നിർമ്മാണ കമ്മിറ്റിയോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. തുലോം വളരെ കുറവായ പ്രതിനിധികളുള്ള കുവൈത്തിൻ്റെ പ്രാതിനിധ്യമാണ് എനിക്കിവിടെ അർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദീർഘിപ്പിക്കുന്നില്ല. ഓൺലൈനായി വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രവാസത്തുള്ള സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഈ മഹത്തായ ഉദ്ഘാടന കർമ്മത്തിൽ ഇവിടെ വന്ന് പങ്കെടുക്കാൻ പറ്റാത്ത വിഷമം ഒരുപാട് പ്രവർത്തകർ, ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. കാരണം ഈ ഒരു സമയത്തായിരുന്നില്ലെങ്കിൽ ഈ നാട്ടിൻ്റെ ഒരു മഹത്തായ ഉത്സവമായി മാറേണ്ട ഒരു ഉദ്ഘാടന പരിപാടികളാണ്. വളരെ കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് വളരെ ഭംഗിയിൽ ലളിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഗൾഫ് ലോകത്തുള്ള ആളുകൾ അവസരം ലഭിക്കുകയായിരുന്നെങ്കിൽ 10 ദിവസത്തെ ലീവിന് പോലും വന്നിട്ട് ഈ മഹത്തായ സംരംഭത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഈ പ്രവാസ സംഗമം സംഘടിപ്പിച്ച് അവരുടെ പ്രതീക്ഷകൾക്ക് ചിറക് നൽകിയ ഈ കമ്മിറ്റിയോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ മഹത്തായ ഉദ്ഘാടന പരിപാടിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജാഫർ മാസ്റ്റർ. ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു വിടുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ, പ്രിയങ്കരനായ നരിപ്പറ്റ പഞ്ചായത്ത് ബോർഡിൻ്റെ വൈസ് പ്രസിഡന്റ് പവിത്രൻ, ടി വി കുഞ്ഞമ്മദാജി ഉൾപ്പെടെ വേദിയിലുള്ള സമാദരണീയരായ നേതാക്കളെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലൂടെയാണ് നമ്പ്യത്താംകൊണ്ട് കടന്നു പോകുന്നത്. ഒരു വലിയ കൂട്ടായ്മയുടെ വിജയമായിരുന്നു ഈ പള്ളി. നിങ്ങളൊക്കെ ഈ അടുത്ത ദിനങ്ങളിലായി മനസ്സിലാക്കിയതുപോലെ ഇവിടെ കുറേ ദിവസങ്ങളായി സന്ദർശകരുടെ പ്രവാഹമാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ടെമ്പറേച്ചർ നോക്കുകയും സാനിറ്റൈസർ ഉപയോഗിക്കുകയും സോഷ്യൽ ഡിസ്റ്റൻസിങ് കൃത്യമായി പാലിക്കുകയും ചെയ്തുകൊണ്ട് 100 കണക്കിന് സ്ത്രീകളാണ് നമ്മുടെ പള്ളി സന്ദർശിക്കാൻ വന്നത്. സ്ത്രീകൾ മാത്രമല്ല, നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും ഓരോ ദിനവും ഈ പള്ളി കാണാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് ഞങ്ങൾക്കേറെ കടപ്പാടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതശൈലിയും നാട്ടിലെ ജീവിതശൈലിയും രണ്ടും വ്യത്യസ്തമാണ്. നാട്ടിൽ ജീവിക്കുന്ന ഒരു രീതിയിലല്ല പ്രവാസ സുഹൃത്തുക്കൾ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്നത്. വലിയ പ്രയാസമാണ്. നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ 95% പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ കാണാതെ, കുട്ടികളെ കാണാതെ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിനു വേണ്ടിയുള്ള കഠിനമായ പരിശ്രമത്തിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ഗൾഫ് നാടുകളിൽ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴും ഒരു നാടിനെയും പള്ളിയെയും സ്കൂളിനെയും അവിടുത്തെ പുരോഗതിയെയും മനസ്സിൽ താലോലിച്ചുകൊണ്ട് ജീവിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെക്കാൾ ഇരട്ടി മധുരമാണ് നിങ്ങൾ ഇന്നും നാളെയുമൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. നേരത്തെ അഷറഫ് എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചപ്പോൾ, സംസാരിച്ചപ്പോൾ കണ്ടം ഇടറുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. അത്രയേറെ അഭിലാഷമാണ്, ആഗ്രഹമാണ്, ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ ഈ പള്ളി.
ഈ പള്ളി ആ സ്വപ്നതുല്യമായ രീതിയിൽ നമുക്ക് നിലനിർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും തീർച്ച. നമ്മൾ വിശ്വാസികളാണ്. ഈയൊരു ലോകത്ത് മാത്രമല്ല നാളത്തെ പാരത്രിക ലോകത്തേക്ക് കൂടിയുള്ള കരുതലായിട്ടാണ് ഓരോരുത്തരും ഇതിനു വേണ്ടി സംഭാവനകൾ അർപ്പിച്ചത്. സ്ത്രീകൾ പലരും സംഭാവന തന്നപ്പോൾ, സ്വർണം തന്നപ്പോൾ, അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടത് പേരൊരു കാരണവശാലും പ്രസിദ്ധീകരിക്കരുതെന്നാണ്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നൂറുകണക്കിന് സ്ത്രീകൾ വന്നപ്പോൾ അവർ കാശ് തരുമ്പോൾ അവർ പറഞ്ഞത് ഒരു സ്ത്രീ എന്നെഴുതിയാൽ മതിയെന്നാണ്. തികച്ചും സൃഷ്ടാവിൻ്റെ മുമ്പിലേക്കുള്ള സംഭാവനയായിട്ടാണ് പലരും ഭൂരിപക്ഷവും ഇതിലേക്ക് സംഭാവന അർപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. മറ്റ് പള്ളികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു പ്രത്യേക കോവിഡിൻ്റെ പശ്ചാത്തലം കരാളമായ വളരെ ഭീഷണാത്മകമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു ഈ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പണിതീർക്കുമെന്ന്. സ്തംഭിച്ച് പോയി അഷറഫ് സൂചിപ്പിച്ചതുപോലെ സ്തംഭനത്തിൽ നിന്നൊരു ഒരു ചലനത്തിലേക്ക് നീങ്ങുമ്പോഴേക്ക് വട്ടപൂജ്യമായിരുന്നു ഇവിടെയുള്ള കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. പക്ഷേ സ്വപ്നതുല്യമായ രീതിയിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് ഫണ്ടുകൾ, അതും അധ്വാനത്തിൻ്റെ ഫലമായുള്ള ഫണ്ടുകൾ വന്നു എന്നതാണ് ഞങ്ങളെ ഞെട്ടിച്ചത്. ഞാൻ പറയുന്നത് ഒരു അറബിക്ക് 10 ഒരു കോടിയോ 50 ലക്ഷമോ കൊടുത്തുകൊണ്ടുള്ള ഒരു പള്ളിയല്ല നമ്മുടേത്. ഓരോരുത്തരുടെയും വിയർപ്പിൻ്റെ, അത് നാട്ടിലായാലും മറുനാട്ടിലായാലും, ഈ നാട്ടുകാരുടെയും മറുനാട്ടുകാരുടെയും വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ സൗധം, ഈ പള്ളി ഉയർന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി, വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി നമുക്ക് നാളെ മറ്റന്നാ റബ്ബിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കാൻ കഴിയും. ഒരു പ്രേരണയുമില്ലാതെ, പ്രേരണയില്ലാതെയാണ് സ്വർണം തരാൻ സ്ത്രീകൾ തയ്യാറായത്. ആരും പ്രലോഭിപ്പിക്കാതെയാണ് സ്ത്രീകൾ ഫണ്ടുകൾ തന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്കിനിയും അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ കഴിയണം. ഈ നാട്ടിലെ ജനങ്ങളുടെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിലെ ജാതി മത വ്യത്യാസമില്ലാതെ മുഴുവൻ ജനങ്ങളുടെയും ആശാകേന്ദ്രമായി നമ്മുടെ പള്ളി മാറണം. ഒരു സാംസ്കാരിക കേന്ദ്രമായി നമ്മുടെ പള്ളി മാറണം. ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ, വിദ്യാർത്ഥികളുടെ, യുവാക്കളുടെ, വൃദ്ധരുടെയൊക്കെ പ്രതീക്ഷയായി ഒരു കേന്ദ്രമായി നമ്മുടെ പള്ളി മാറണം. 5 നേരത്തെ ആരാധനയോടൊപ്പം തന്നെ, പഠനങ്ങളോടൊപ്പം തന്നെ അഗതികളെയും അശരണരെയും സഹായിക്കാനുള്ള സഹായഹസ്തം ഈ പള്ളിയുടെ മുറ്റത്തു നിന്ന് ഉയരണം. ഇവിടെ ആർക്കും കയറി വരാനും ആർക്കും സഹായം അഭ്യർത്ഥിക്കാനും, സഹായം അഭ്യർത്ഥിക്കുന്നവൻ്റെ ജാതി നോക്കാതെ, മതം നോക്കാതെ അവനോട് സമീപിക്കാനും നമ്മുടെ ഈ പള്ളിക്ക് കഴിയണം. ഇവിടെയുള്ള മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതി അർപ്പിക്കാൻ നമുക്കെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയണം. ഇവിടെയുള്ള യുവാക്കളുടെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ നമുക്കവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് പ്രചോദനം നൽകാനും അവർക്ക് മോട്ടിവേഷൻ നൽകാനും കഴിയണം. അങ്ങനെ ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ ഒരു ചിന്താഗതിയുടെ, ഒരു സംസ്കാരത്തിൻ്റെ കേന്ദ്രമായി നമ്മുടെ ഈ പള്ളി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളോട് ഒരിക്കൽ കൂടി ഞങ്ങളുടെ അഗൈതവമായ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് അങ്ങ് പ്രവാസ ലോകത്ത് നിന്ന്, ഖത്തറിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ കരുവങ്കര കുഞ്ഞബ്ദുള്ള. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി ക്ഷണിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെല്ലാം വളരെ സന്തോഷത്തിലാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാർ, ഞങ്ങളെ ഖത്തർ നിവാസികളും വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ അഭിസംബോധന ചെയ്തിരിക്കുന്നു. പിന്നെ ഖത്തറിന് വേണ്ടി കൂടുതലായി നിങ്ങളോട് നൗഫൽ സംസാരിക്കും. എല്ലാ ഖത്തർ നിവാസികൾക്കും വേണ്ടി ഞാൻ എല്ലാവിധ ആശംസയും നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്നെ കേൾക്കുന്ന ബഹുമാനരായ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ നാട്ടിലുള്ള വേദിയിലിരിക്കുന്ന നമ്മുടെ രണ്ട് മൊയ്തൂക്ക, പിന്നെ പവിത്രേട്ടൻ, മറ്റ് ജാഫർ മാഷ്, കാസിംക്ക, ഒരു ലിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെ പേരും എടുത്തു പറയുന്നില്ല.
പിന്നെ എല്ലാവരെയും ഒക്കും വലിയൊരു അസ്സലാമു അലൈക്കും. തീർച്ചയായിട്ടും പിന്നെ ചില ടെക്നിക്കൽ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു ഡിലേ വരുന്നുണ്ടെന്ന് തോന്നുന്നു, എന്നാലും പിന്നെ സംസാരിക്കാൻ തുടങ്ങുകയാണ്. കുഞ്ഞുങ്ങൾക്കെയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും പറഞ്ഞതുപോലെ ഈ വേദി പങ്കിടുമ്പോൾ തന്നെ വളരെ അഭിമാനത്തോടും അതുപോലെ തന്നെ സന്തോഷത്തോടും കൂടിയാണ് ഇരിക്കുന്നത് ഇവിടെ. പിന്നെ അഭിമാനത്തോടെ എന്ന് പറയുമ്പോൾ കാരണം ഇത് നമ്മുടെ പള്ളി അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ഒരു പ്രവാസിയുടെ പ്രതിനിധി എന്ന നിലക്ക് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ ചെറിയ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ചെറിയൊരു ഭാഗമായ ഒരാളെന്ന നിലക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം പിന്നെ തങ്ങളും പിന്നെ അതുപോലെ തന്നെ ജേഫർ മാഷും പിന്നെ മറ്റു പലരും പറഞ്ഞതുപോലെ തന്നെ പ്രവാസി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ പിന്നെ തൻ്റെ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, പിന്നെ നാട്ടിലെ കാര്യം തീർച്ചയായിട്ടും പ്രവാസിയുടെ ഒരു പൊതു സ്വഭാവമാണത്. പിന്നെ തൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നാട്ടിലെ കാര്യം നടക്കട്ടെ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തീരാൻ വേണ്ടി പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഷ്റഫൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ തൻ്റെ ഒരു മാസത്തെ ശമ്പളോ അല്ലെങ്കിൽ അതിനപ്പുറത്തും പിന്നെ തന്ന് ഇതുമായിട്ട് സഹകരിച്ച് പിന്നെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തം ഇവിടെ പിന്നെ നടപ്പാക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റന്നാളോടുകൂടി അത് സഫലീകരിച്ച് അതിൽ നിന്ന് പ്രവാസി എന്താണ് ഉദ്ദേശിച്ചത്, അതായത് പഠിച്ചവന്റെ അടുത്ത് നിന്നുള്ള, അതായത് ഇതിന് പ്രവാസി സംഭാവന ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും പിന്നെ എന്താണ് പിന്നെ നമ്മൾ പോയി, അതായത് നമ്മളെ നേതാക്കന്മാർ അവരോട് പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും അവരോട് പോയി ചോദിച്ചത് കൊണ്ടോ അല്ല, അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സംഭാവന ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റിട്ടേൺസ്, അതായത് നമ്മളെ പ്രാർത്ഥന തുടങ്ങുന്നതോടുകൂടി കുറേം കൂടെ ഭംഗിയായിട്ട് അതിൻ്റെ പിന്നെ ആ പ്രതിഫലം റിട്ടേൺസ് മീൻസ് പ്രവാസിക്ക് അതൊരു പിന്നെ ഈ ലോകത്തേക്കോ പരലോകത്തേക്കൊക്കെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, ആ റിട്ടേൺസ് കിട്ടാൻ പോവുകയാണ് ആ ഒരു അഭിമാന മുഹൂർത്തത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത് വളരെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തമാണ് വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ സന്തോഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്നെ ഇവിടെ ക്ഷണിക്കപ്പെട്ടത് ഖത്തർ നമ്പ്യത്താവുണ്ട് പ്രവാസി ഫോറം UNBF പ്രതിനിധിയായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഖത്തർ നമ്പ്യത്താവുണ്ട് പ്രവാസി ഫോറത്തിന് പിന്നെ പള്ളിയുടെ നിർമ്മാണവും പള്ളിയുടെ ഈ നിർമ്മാണ ആലോചനകളിലും പിന്നെ നേരിട്ടും പരോക്ഷമായും വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ട് തുടക്കത്തിൽ തന്നെ പിന്നെ ഇതിന്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് TPC ബഹുമാനപ്പെട്ട TPC തങ്ങളും പിന്നെ നാരങ്ങോളി കുഞ്ഞോൽക്കയും പിന്നെ ഒക്കെ വന്നപ്പോൾ പിന്നെ ഇവിടെ കരുണാകര കുഞ്ഞോൽക്കാന്റെ ഒക്കെ നേതൃത്വത്തിൽ ഞങ്ങൾ പിന്നെ വളരെ കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഘടനയെ ഇതിൽ ഒരു പിന്നെ ഈ ഒരു വേദിയിൽ നിങ്ങൾ ഭാഗമാക്കിയതിൻ്റെ സന്തോഷം അല്ലെങ്കിൽ അതിൻ്റെ ബഹുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തെ സന്തോഷത്തിന് കാരണം എന്ന് വിചാരിച്ചാൽ മറ്റൊന്നുമല്ല പള്ളിയുടെ പ്രവർത്തനങ്ങൾ പിന്നെ പള്ളിയുടെ കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് മന്ദി ഭവിച്ചപ്പോൾ പിന്നെ ഒരു റിലേയിലെ അവസാന ലാപ്പ് ഓടി തീർക്കുന്ന ഒരു ഓട്ടക്കാരനെ പോലെ അതിൻ്റെ ഊർജവും എല്ലാം കയ്യിലെടുത്ത് പിന്നെ നമ്മുടെ കരുവളങ്ങര കുഞ്ഞോൽക്ക എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ തീർക്ക് ഞങ്ങളുണ്ട് പിറകെ എന്ന് പറഞ്ഞ് ആ ഊർജം നൽകിയ വ്യക്തിയുടെ തൊട്ടടുത്ത് ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ സംവദിക്കുന്നത്. അതൊരു വലിയൊരു സന്തോഷമാണ്. കാരണം പിന്നെ ഇപ്പോ പല ആൾക്കും പല വ്യൂകളും പല പിന്നെ ഇതുകളും പിന്നെ കാഴ്ചപ്പാടുകളും ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു ഊർജം നൽകപ്പെട്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പള്ളി കുറച്ചും കൂടെ അങ്ങോട്ടേക്ക് ആയിപ്പോയേനെന്നുള്ള പിന്നെ സംശയങ്ങൾ വരെ വ്യക്തിപരമായിട്ട് എനിക്കുണ്ട്. അപ്പോൾ ആ വേദിയിൽ കുഞ്ഞോൽക്കാന്റെ തൊട്ടടുത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞോൽക്കാന്റെ വീട്ടിലിരുന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അതിന് വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അടുത്തത് വലിയൊരു പ്രാർത്ഥനയാണ്. കാരണം പ്രാർത്ഥന മറ്റൊന്നുമല്ല, നമ്മൾ ഇത് കേൾക്കുന്ന പല ആൾക്കാരും പ്രവാസ ലോകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക, അതായത് ഞാൻ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ തന്നെ ആയിരിക്കും. ഉടനെ അവിടെ എത്തി നാട്ടിലെത്തി പിന്നെ അവിടുന്ന് നമ്മളെ പള്ളിയിൽ നിന്ന് രണ്ടരക്കാലത്ത് നിസ്കരിക്കാനുള്ള ഒരു വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ വലിയൊരു പ്രാർത്ഥന നമ്മളൊക്കെ മനസ്സ് സൂക്ഷിക്കുകയാണ്. ആ പ്രാർത്ഥന ഉടനെ തന്നെ സഫലമാകട്ടെ, എന്നിട്ട് പിന്നെ പള്ളിയിലൊക്കെ നിസ്കരിച്ച് റാഹത്തായിട്ട് തിരിച്ചു വരാനുള്ള ഒരു സൗകര്യം പഠിച്ചവൻ
ഒരുക്കി തരാം. കാരണം തിരിച്ചു തീർച്ചയായിട്ടും വരണം. കാരണം പ്രവാസി തിരിച്ചു വരുന്നതിൽ വലിയ അർത്ഥങ്ങളുണ്ട്. കാരണം നമ്മുടെ മദ്രസയാണ്. അപ്പോ അതൊക്കെ ഒരു ഞാൻ അത്രമാത്രം സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതിലൊക്കെ നമുക്ക് വീണ്ടും ഇടപെടലുകളൊക്കെ നടത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇതിൽ ക്ഷണിച്ചതിന് നന്ദി. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ പള്ളി, പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയത്, കാരണം നമ്മുടെ പള്ളി ഇപ്പോ നമ്മുടെ പള്ളിയുടെ ആംഗിൾ അല്ലെങ്കിൽ നമ്മുടെ പള്ളിയോട് ആൾക്കാരുടെ പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തെ പ്രദേശത്ത് അത് കാണിക്കുന്ന ഒരു, ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സമൂഹവും കാണിക്കുന്ന ഒരു കാഴ്ചപ്പാട് വളരെ വലുതാണ്. അപ്പോ ഈ പള്ളി നമുക്ക് കൊണ്ടുപോകേണ്ടത് പിന്നെ ഒരു ഒരു എന്റെ പള്ളി അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ജനക്കൂട്ടത്തിന്റെ പള്ളി എന്നല്ല, നമ്മുടെ നാടിന്റെ പള്ളി എന്നാണ്. അതായത് നമ്മുടെ നാടിന്റെ ഒരു വലിയൊരു ആരാധന ആലയം. അപ്പോ അതിന്റെ ഉത്തരവാദിത്വവും പിന്നെ ഇതൊക്കെ കാത്തു സൂക്ഷിക്കപ്പെട്ടെ, അതുപോലെ തന്നെ അതിന്റെ പ്രൗഢിയും നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ലാ പിന്നെ നമുക്ക് വീണ്ടും കാണാം. നേരിട്ട് കാണാൻ സൗഭാഗ്യം ഉണ്ടാകട്ടെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ കുറ്റിയാടി എംഎൽഎ ബഹുമാനപ്പെട്ട അബ്ദുള്ള പാറക്കൽ അബ്ദുള്ള നമ്മുടെ ലൈനിൽ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഹാർദ്ദമായി ക്ഷണിച്ചുകൊള്ളുന്നു. ജാഫർ മാസ്റ്റർ, മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഇവിടെ പ്രവാസി സംഗമം നിങ്ങളുടെ പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രവാസി സംഗമത്തിന്റെ ഉദ്ഘാടന സെഷനാണല്ലോ. ആദ്യമായി ഞാൻ പറയട്ടെ, ഞാൻ അവിടെ നിങ്ങളുടെ കഴിഞ്ഞ ആഴ്ച അവിടെ പള്ളി സന്ദർശിക്കാൻ എനിക്ക് അവസരമുണ്ടായി. കണ്ടപ്പോ വളരെ മനോഹരമായി തോന്നി. ഞാനതൊരു വെറുതെ, എല്ലാ സ്ഥാപനങ്ങളും പുതുതായി വരുമ്പോൾ കെട്ടിടവും മനോഹരമായിരിക്കും, പക്ഷെ അതിലപ്പുറത്ത് വളരെ നല്ല രൂപത്തിൽ ആവശ്യം എന്ത് എന്ന് മനസ്സിലാക്കി ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസൃതമായി ക്രമീകരിച്ച ഒരു സംവിധാനം ആണ് അവിടെ എനിക്ക് കാണാൻ സാധിച്ചത്. ഒരുപാട് പിന്നെ പള്ളികളുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. എന്റെ കാർമ്മികത്വത്തിൽ തന്നെ ഇവിടെ പള്ളിയൊക്കെ അതിന്റെ പുനർനിർമ്മാണമൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ മനോഹരമായിരുന്നു അതിന്റെ സംവിധാനം. അത് എല്ലാറ്റിനും സൗകര്യം ഒരുക്കുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ ഒരു എക്കോ ഫ്രണ്ട്ലി എന്ന് പറയാം, നല്ല മനോഹരമായൊരു കുളം, അത് നിങ്ങൾ പിന്നെ വെള്ളത്തിനുള്ള സൗകര്യവും ഇതൊക്കെ നിലനിർത്തുന്നു. മുന്നിൽ വളരെ ഒരു അരുവി ഒഴുകി പോകാനുള്ള സൗകര്യം, അങ്ങനെയൊക്കെ തുടങ്ങി ഇന്നും കണ്ടാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് അതിന്റെ ലാൻഡ്സ്കേപ്പും പള്ളിയുടെ ആ ഒരു ഒരു പിന്നെ ഇന്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അതിന്റെ പിന്നെ മേറാബ് ആയാലും ഒക്കെ വളരെ മനോഹരമായി അത് സംവിധാനിച്ച ഇതിന്റെ ഭാരവാഹികൾക്ക് നാട്ടുകാരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുക. സർവശക്തനായ തമ്പുരാൻ ഇതിനൊക്കെ തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിങ്ങളുടെ പ്രദേശവുമായി എനിക്കേറെ ബന്ധമുണ്ട്. ഇന്നൊന്നുമല്ല, എൻ്റെ കുട്ടിക്കാലം മുതൽ, എൻ്റെ പൊതുപ്രവർത്തന കാലഘട്ടം മുതൽ ബന്ധമുള്ള ഒരു പ്രദേശം. അവിടെ നല്ല ഒരു കൂട്ടായ്മ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യരെ ആദരിക്കാൻ, സ്നേഹിക്കാൻ, അത് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മതത്തിനും എല്ലാം അപ്പുറത്തൊരു സ്നേഹം, വളരെ നന്നായി ആത്മാർത്ഥമായി സ്നേഹം കൊണ്ടു നടക്കുന്ന ഒരു ഗ്രാമപ്രദേശം. ഗ്രാമത്തിൻ്റെ എല്ലാ ആ ഒരു ഒരു തനിമയും നിലനിർത്തുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ അവിടെ എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള ആളുകൾ, പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ എനിക്ക് വളരെ അടുത്ത് ബന്ധമുള്ള ആളുകളൊക്കെയാണ്. അപ്പോ ഞാൻ കൂടുതലായി ഞാനതൊന്നും ദീർഘിച്ചാൽ സംസാരിക്കുന്ന ജാഫർ മാഷ്കാറിയ അതിൻ്റെ ആ പ്രദേശവുമൊക്കെയായി ഉള്ള ബന്ധങ്ങൾ. എന്തായിരുന്നാലും പ്രവാസികൾ, പ്രവാസം എന്ന് പറയുമ്പോൾ പ്രവാസികൾ ഒരുപാട്, വിശേഷിച്ച് എൻ്റെ പ്രവാസ ജീവിതകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് അടുത്ത് ബന്ധമുള്ള ഒരുപടി ആളുകൾ അവിടെ. അപ്പോ അവരൊക്കെ തന്നെ ഞാൻ പറയട്ടെ, ഒരു ഞാനതാ പറഞ്ഞത്, ഒരു ഗ്രാമത്തിൻ്റെ നന്മ, ഒരു നാടിൻ്റെ ആ ഗ്രാമീണ ആ ഇതുണ്ടല്ലോ, എന്താ പറയുക, അമ്മ കളങ്കമില്ലാത്ത ഒരു മായമില്ലാത്ത സ്നേഹം, ആ സ്നേഹം പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അനുഭവിച്ച ഒരാളാണ് ഞാൻ. അതൊക്കെ നിങ്ങളുടെ പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്.
അതില് ഒരു 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 ഇതൊരു വെറുതെ ഞാനിപ്പോ ഒരു വേദിയിൽ ഒരു ചടങ്ങിൽ നിങ്ങളെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നില്ല. നിങ്ങളുടെ ഒരു കൂട്ടായ്മ, നിങ്ങൾ ഏത് വിഷയത്തോടും കാണിക്കുന്ന ആത്മാർത്ഥത, അത് വിജയിപ്പിക്കാനുള്ള ഒരു താല്പര്യം, അതൊക്കെ ഒരു മാതൃകാപരമായ പ്രവർത്തനം. ഞാൻ എപ്പോഴും അത് പലപ്പോഴും ഞാൻ ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം ഏതൊരു ഒരു വിഷയത്തിന്റെയും ഏതൊരു പിന്നെ പ്രശ്നത്തിന്റെയും വിജയം, ഏതൊരു കാര്യത്തിന്റെയും വിജയം എന്ന് പറയുന്നത് അതിന്റെ ആത്മാർത്ഥത, അതിന്റെ സംഘാടകരുടെ അല്ലെങ്കിൽ ഇടപെടുന്ന ആളുകളുടെ ആത്മാർത്ഥത, ആ ആത്മാർത്ഥത വേണ്ടുവോളമുള്ള പ്രദേശമാണ് ഈ നിങ്ങളുടെ പ്രദേശം, നരിപ്പറ്റ ഈ പ്രദേശം. വളരെ വളരെ നിങ്ങൾ ആ കാര്യത്തിലൊക്കെ വലിയ പിന്നെ ഇത് സ്നേഹം കാണിക്കുന്ന ഒരു പ്രദേശം. അപ്പൊ പ്രവാസികളെ കുറിച്ച് ഞാൻ പറയേണ്ടതില്ല, അതാ ഞാൻ പറഞ്ഞു വന്നത്. പ്രവാസ ലോകത്തെ കുറിച്ച് പറയുമ്പോ ആ നാദാപുരത്തിന്റെ കൂട്ടായ്മ, അതിന്റെ പാട്ടാണല്ലോ ഇതൊക്കെ, ആ നാദാപുരത്തിന്റെ കൂട്ടായ്മ എന്നും സ്നേഹം മാത്രം. നാട്ടിൽ കാണുന്ന പള്ളി മദ്രസകൾ മാത്രമല്ല, നാട്ടിൽ ഇന്ന് കാണുന്ന എല്ലാ നന്മയുടെയും ഭക്താക്കളായി മാറാൻ ഈ ഒരു കൂട്ടായ്മ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയല്ലോ, ആ ഒരു കൂട്ടായ്മ കൊണ്ട് നമുക്ക് വളരെ കൃത്യമായി പിന്നെ ഒരുപാട് ദീനി രംഗത്തായിരുന്നാലും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലായിരുന്നാലും എല്ലാ വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും സാമൂഹ്യ മേഖലയിലായിരുന്നാലും സാംസ്കാരിക മേഖലയിലായിരുന്നാലും ഒക്കെ പ്രവാസം ഒരു വലിയ ചരിത്രം പ്രവാസത്തിന് പറയാനുണ്ട്. വിശേഷിച്ച് നമ്മുടെ ആളുകളുടെ ആത്മാർത്ഥമായ ഇടപെടൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷിച്ച് വേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാസം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയായിരിക്കും, ഒരു കാലഘട്ടം കൂടിയാണ് ആ പിന്നെ ഒരു തിരിച്ചുവരവിന്റെ ഒരു തിരിച്ചുപോക്കിന്റെ ഒക്കെ ഒരു 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 മണിനാഥം മുഴങ്ങുന്നുവെന്ന് നമ്മളൊക്കെ സംശയിക്കുന്ന ഒരു ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും അതിനൊരു പിന്നെ ക്ഷീണമില്ലാതെ ഒരു പ്രയാസമില്ലാതെ നമുക്കെന്നും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നേരത്തെ ഉള്ളതുപോലെ നമുക്ക് ജോലി ചെയ്യാനും നമ്മുടെ നിത്യവൃത്തിക്ക് വേണ്ടിയും കഴിഞ്ഞുകൂടാൻ സാധ്യമാകുന്ന സാഹചര്യം എന്തായിരുന്നാലും ഉണ്ടാകും, അതുണ്ടാകട്ടെ ഇനിയും ഒരുപാട് കാലം ലോകമുള്ളിടത്തോളം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രവാസികളുടെ കൂട്ടായ്മയുടെ ഒരുപാട് ഒരുപാട് നന്മകൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. പ്രവാസികളെ മറന്നുകൊണ്ടുള്ള ഒരാൾക്കും, അത് ഏത് രാഷ്ട്രീയത്തിനായാലും ശരി, ഏത് മതവിഭാഗത്തിനായാലും ശരി, ഏത് ജനവിഭാഗത്തിനായാലും ശരി, പ്രവാസികളെ മറന്നുകൊണ്ട് നമുക്ക് വേറൊരു കാര്യത്തെക്കുറിച്ച് അവരെ ഇഗ്നോർ ചെയ്തുകൊണ്ടുള്ള ഒരു ചരിത്രം ഒരു പ്രദേശത്തുമില്ല, ഒരു ഗ്രാമത്തിലും ഉണ്ടാവില്ല. കേരളത്തിന്റെ എല്ലാ ഗ്രാമങ്ങളിലും പ്രവാസത്തിന്റെ നന്മയുടെ കഥ പറയാനുള്ള പ്രവാസികളുടെ വിയർപ്പിന്റെ മണം, അവരുടെ കഠിനാധ്വാനം, അവരുടെ പിന്നെ സമർപ്പണം, അതിന്റെ ഗുണഫലം അനുഭവിക്കാത്ത ഒരു പ്രദേശവും കേരളത്തിന്റെ ഒരു ഭാഗങ്ങളിലും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നത്. അപ്പൊ ആ പ്രവാസി കൂട്ടായ്മ തീർച്ചയായും ഒരു അനുഗ്രഹമായി ഒരു നന്മയായി എന്നും അതുണ്ടാകട്ടെ. നാട്ടിലെ എല്ലാ നന്മയ്ക്കുമൊപ്പം ഒരു നന്മ മരമായി ആ കൂട്ടായ്മ പിന്നെ എന്നും നമുക്ക് വഴികാട്ടിയായി വിളക്കുമാടമായി നമ്മോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇവിടെ നിർവഹിച്ചതായി അറിയിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. നമ്മുടെ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യപ്പെട്ട നമ്മുടെ എം എൽ എ ഫാറൂഖ് അല് അബ്ദുള്ള സാഹിബ്, അതേപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി പവിത്രൻ, ഷെരീഫ് നരിപ്പറ്റ, തമ്പൂടികണ്ടി മൊയ്തൂക്ക, നാരങ്ങോളി, മറ്റ് വേദിയിൽ കുഞ്ഞിമ്മദ് ഹാജി, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളെ എല്ലാവരുടെയും പേര് പറയാൻ എഴുതി വെക്കാത്തതുകൊണ്ട് ഓർമ്മയില്ല. അതേപോലെ മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പള്ളിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ഈ പ്രവാസി സംഗമത്തിൽ ഖത്തറിൽ നിന്ന് എന്നെ ഒരു പ്രതിനിധിയായി പങ്കെടുപ്പിച്ചതിൽ ആദ്യമേ ഈ മഹല്ല് കമ്മിറ്റിയോടും അതേപോലെ ഈ സംഘാടക സമിതിയോടും നന്ദി രേഖപ്പെടുത്തുന്നു. നാടിൻ്റെ ഐക്യത്തിനും പുരോഗതിക്കും വേണ്ടി നമ്മുടെ ഈ പള്ളി എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ പ്രവാസികൾക്കും
നാഥനർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ബഹുമാന്യരായ യോഗ അധ്യക്ഷൻ നമ്പൂടി കണ്ടി മൊയ്തൂക്ക, ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായ പാർക്കൽ അബ്ദുള്ള സാഹിബ് എം എൽ എ, മുഖ്യാതിഥിയായി പങ്കെടുത്ത ശ്രീ ടി പി പവിത്രൻ, മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ കുഞ്ഞമ്മദ് ഹജി, അതുപോലെ വേദിയിൽ സന്നിഹിതരായ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ നാട്ടിലെ നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്ന പള്ളിയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നതാണ് അൽഹംദുലില്ലാഹ്. ആദ്യമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ പള്ളിയുമായി, പള്ളിയുടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. അവരെയൊക്കെയും ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, അവരെയും നമ്മയും അവൻ്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിനെ പ്രവർത്തിച്ച ഓരോരുത്തർക്കും അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം റബ്ബി സുബ്ഹാനഹു വതആല നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ അമൃത് ടൗണ്ട് പ്രദേശത്ത് വളരെ കാലം മുമ്പേ തന്നെ നമ്മുടെ പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനവുമായി പലരും മുന്നിട്ടിറങ്ങിയിരുന്നു. ആ സമയത്തൊക്കെയും നമ്മുടെ മുൻഗാമികളായ ആളുകൾ പലരും അമ്പത്താങ്കുണ്ട് അത്തരമൊരു പള്ളിയുടെ നിർമ്മാണം നടക്കുകയില്ല, അല്ലെങ്കിൽ ഇത് ഒരു കീറാമുട്ടിയായി കിടക്കുന്ന സ്ഥലമാണ്, അതൊക്കെയും നമുക്ക് സ്വപ്നത്തിൽ മാത്രമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മെ ഈ പള്ളിയുടെ പ്രവർത്തനത്തെ എത്തിച്ച ഇതിന്റെ ഭാരവാഹികളെ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും നമുക്ക് ഈ അവസരത്തിൽ അനുസ്മരിക്കാതിരിക്കാൻ വയ്യ. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെയും അതിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ ഈ പള്ളിയുടെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാനുണ്ട്. നമുക്ക് നമ്മുടെ ഈ അമ്പത്താങ്കുണ്ട് മഹല്ലി എന്നുള്ളത് മുൻകാലങ്ങളിലൊക്കെ ഒരു ദീനിന്റെ കേന്ദ്രമായി മാറിയ സ്ഥലമായിരുന്നു. മഹാനായ മേപ്പിലാച്ചേരി ഉസ്താദിന്റെ മഹാൻ അവരുടെ മർസിയത്ത് അഥവാ അദ്ദേഹം കുറിച്ച് എഴുതിയ ഒരു മർസിയത്തിന്റെ അവസാനമായിട്ട് ആഹേറു നമ്പി എത്താങ്കുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ദർശ നടത്തിയ സ്ഥലങ്ങളുടെ പട്ടികയിൽ അവസാനമായിട്ട് നമ്പിത്താങ്കുണ്ട് എന്ന് രേഖപ്പെടുത്തി വെക്കുമ്പോൾ മറ്റ് ഒരുപാട് പ്രശസ്തരായ ആളുകൾ ഇവിടെ ദർശനം നടത്തുകയും ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പഠിച്ചു പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ദീനി കേന്ദ്രമായി മാറിയ നമ്മുടെ മാറിയിരുന്ന അമ്പത്താങ്കുണ്ട് നമുക്ക് നമ്മുടെ ഈ പള്ളിയുടെ ഇന്ന് കാണുന്ന ഈ ശോഭ, ഇതുപോലെ തന്നെ നമുക്ക് ഈ പള്ളിയുടെ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി, ഒരു ദീനി കേന്ദ്രമാക്കി നമുക്ക് ഈ പള്ളിയെ മാറ്റിയെടുക്കാൻ ഭാവിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ പ്രവാസി സുഹൃത്തുക്കളായ ആളുകളോട് നമുക്കതിനുള്ള ഒരു തുടക്കമായി ഇന്നു മുതൽ നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ഇത്ര വലിയൊരു പള്ളിയും അതുപോലെ ഇതിനോടനുബന്ധമായി നമുക്ക് മദ്രസയുണ്ട്, സ്കൂളുകളുണ്ട്, ഇതൊക്കെ നമ്മുടെ ഒരു കൂട്ടായ്മയുടെ വിജയമായി നാം ഈ പള്ളിയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലുള്ള ഒരു സംരംഭം തന്നെ ഇതിന് മറ്റുള്ള മദ്രസയുടെയും അതുപോലെ സ്കൂളിന്റെയും ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുകയും അതിനുശേഷം ഈ പള്ളി കേന്ദ്രമായിട്ട് ഒരു വിജ്ഞാന സമുച്ചയം തന്നെ അല്ലെങ്കിൽ വിജ്ഞാന കേന്ദ്രം തന്നെ നമുക്ക് ഒഴിവ് സമയങ്ങളൊക്കെ മദ്രസ ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു സംരംഭമായി നമുക്ക് ഭാവിയിൽ അത് ഉപയോഗപ്പെടുത്താൻ നാം ഏവരും മുന്നിട്ടിറങ്ങണമെന്ന് ഈ പ്രവാസി സുഹൃത്തുക്കളോട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്ക് ഇന്ന് പള്ളി ഇവിടെ പൂർത്തീകരണമായി, നമുക്ക് കൃത്യമായ ഒരു വരുമാനമില്ലാത്തൊരു മഹല്ലായിട്ടാണ് നാം ഇപ്പൊ മാറിയിരിക്കുന്നത്. കാരണം നമുക്ക് തുച്ഛമായി കിട്ടുന്ന വാർഷിക വരിശം കൊണ്ട് നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങൾ, അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന മദ്രസയുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പാഠമാണ് നമ്മുടെ ഈ പള്ളിയുടെ പ്രവർത്തനത്തിന് പ്രവാസികളും അതുപോലെ വിവിധ കൂട്ടായ്മകളും ശ്രമിച്ചപ്പോ പലതും വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇതേ ഒരു കൂട്ടായ്മ ഇൻഷാല്ല ഭാവിയിലും മുഴുവൻ പ്രവാസികളെയും ഏകോപിപ്പിച്ചുകൊണ്ട് അഥവാ യുഎയിലെയും ഖത്തറിലെയും സൗദിയിലെയും ബഹ്റൈനിലെയും ഒമാനിലെയും മുഴുവൻ ആളുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ലിങ്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ കീഴിൽ അഥവാ ഒരു ഒരേ ഒരു പ്രവാസി സംഘടന നമ്മുടെ മഹലിന്റെ കീഴിൽ ഉണ്ടാക്കിക്കൊണ്ട് നമുക്കത് ഓരോരുത്തരും ഒരു നിശ്ചിത വരിസംഖ്യ വെച്ചുകൊണ്ട് ഒരു 10-25 രൂപ ഒരു മാസ വരിസംഖ്യയായിട്ട് ഒരാൾ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് ഭാവിയിൽ നമ്മുടെ മഹലിൽ ഒരു പ്രയാസവും ഇല്ലാതെ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ പല പ്രവാസികൾ നാം പ്രവാസി കൂട്ടായ്മകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചാരിറ്റികളൊക്കെയും മഹലിന്റെ കീഴിലുള്ള ഒരു ഒറ്റ സംരംഭമാക്കി മാറ്റി അതിന്റെ കീഴിൽ നമുക്ക് മഹലിലെ ചാരിറ്റി പ്രവർത്തനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും മറ്റ് എല്ലാ പ്രവർത്തനങ്ങൾക്കും നാം മുന്നിട്ടിറങ്ങുകയും അതിനൊരു കൂട്ടായ്മ ഉണ്ടാകുകയും ആ കൂട്ടായ്മയുടെ കീഴിൽ തന്നെ പ്രവാസികളായ ആളുകൾക്ക് വരുന്ന പ്രയാസങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാനുള്ള ഒരു വേദിയാക്കിയും മറ്റും ഒരു കൂട്ടായ്മ മൊത്തത്തിലുള്ള മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നാം മുന്നോട്ട് മുന്നിലുള്ള പ്രയാണത്തിൽ അത്തരം ഒരു സംരംഭത്തെ കുറിച്ച് ആലോചിക്കണമെന്ന് ഈ പ്രവാസി സംഗമത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ യുഎയുടെ പ്രതിനിധി വെച്ച് പറയുമ്പോൾ കൂടുതൽ സംസാരിച്ച് അന്വേഷിക്കാൻ കൊണ്ടുപോകുന്നില്ല. യുഎയിലെ മുഴുവൻ ആളുകളും മുഴുവൻ മഹല്ല് നിവാസികളും അല്ലാതെ പുറത്തുള്ള ആളുകളും ഒക്കെയും ഈ മഹലിന്റെ പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെയും വേണ്ടി ഈ പള്ളിയുടെ ഉദ്ഘാടന വേളയിൽ ഉദ്ഘാടനത്തിനുള്ള എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതുപോലെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മഹലിലുള്ള മുഴുവൻ ആളുകളുടെയും ഐക്യത്തോടെയുള്ള ഒരു നേതൃത്വമായി നമുക്ക് നമ്മുടെ അമ്പിത്താവുണ്ട് മഹലിനെ മാറ്റി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യുഎയിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടി ഒരു ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അടുത്തതായി നമ്മൾ സംസാരിക്കുന്നത് തട്ടാരത്തെ ഇസ്മായിൽ ദുബായിൽ നിന്നും. അദ്ദേഹത്തെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കെട്ടിലും മട്ടിലും ഒരുപാട് ഭംഗിയോട് കൂടിയിട്ട് നമ്മളെ നാട്ടിൽ തീർത്ത ഈ മസ്ജിദ് നല്ല നാട്ടിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഗുരുതരമായിട്ട് നിലനിർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. നല്ല അഭിനാഥിൽ നിന്ന് എല്ലാവിധ ആശംസകളും. നമ്പിത്താവുണ്ട് മഹല്ല കമ്മിറ്റി മഹല്ല നിവാസികളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നല്ലോ നമ്മുടെ ഈ ജമാഅത്ത് പള്ളി പുനർനിർമ്മിക്കുക എന്നത്. ആ ഒരു ഉദ്യമം നമ്മളുടെ വിചാരിക്കാത്ത രൂപത്തിൽ, ഞാനൊന്നും ഒരിക്കലും സ്വതന്ത്ര കൂടി വിചാരിച്ചിട്ടില്ല ഈ ഒരു രൂപത്തിലുള്ള ഒരു പള്ളി നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുമെന്ന്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി അത്തരത്തിലുള്ളൊരു പള്ളി, മനോഹരമായ ഒരു പള്ളി, ഫാറുഖ് അബ്ദുൽ എംഎൽഎ പറഞ്ഞതുപോലെ നമ്മളെ ഈ പരിസരത്തൊന്നും എവിടെയും കാണാൻ പറ്റാത്ത എല്ലാ എൻവയോൺമെന്റൽ ആയിട്ടുള്ള രൂപത്തിലുള്ളൊരു പള്ളി നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനോട് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ് അലിഫ് മർറ. പിന്നെ ഈ ആശംസ പ്രസംഗം കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വേദിയിൽ ഈ സംരംഭത്തിൽ അധ്യക്ഷം വഹിച്ച ബഹുമാനപ്പെട്ട അമ്പോടിക്കണ്ടി മൊയ്തു ഹാജി അവർകൾ, അതേപോലെ തന്നെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ എത്തപ്പെട്ട ബഹുമാനപ്പെട്ട MLA ഫാറുഖ് അബ്ദുല്ല സാഹിബ്, പിന്നെ നമ്മുടെ പരിപാടിയിൽ മുഖ്യാധ്യക്ഷരായി എത്തിച്ചേർന്ന പവിത്രൻ സാഹിബ്, ഇവർക്ക് എല്ലാവരും ഇവരെല്ലാവർക്കും ഞാൻ ആദ്യമായി ആശംസകൾ നേർന്നുകൊള്ളുന്നു. പിന്നെ
എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്നെ ഈ സംരംഭത്തിൽ എന്നെ ഒരു ഭാഗവാക്കാക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ നല്ലൊരു സന്തോഷമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നാട്ടിൽ വന്നിട്ട് ഈ സംരംഭത്തിൽ നിങ്ങളെ കൂടെ കൂടെ ചെലവഴിച്ച് അതെല്ലാം ഭാഗവാക്കാൻ പറ്റാത്തതിൽ എനിക്ക് അതിയായ ദുഃഖവുമുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ കുറ്റമല്ല. നമ്മളോട് എന്ത് ചെയ്യാം, നമ്മളുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യം അതാണ്. ഞങ്ങൾക്കൊക്കെ ചെറിയ ജീവുള്ള ആളാണ്. അപ്പോൾ നമ്മൾക്കൊരു വിധത്തിലും ഈ സംരംഭത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ പറ്റുകയില്ല എന്നുള്ള ഒരു പറ്റുകയില്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. വരാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. നേരിൽ കണ്ട് ഇതെല്ലാം ആസ്വദിക്കാനും നമ്മുടെ പള്ളിയിലുമായിട്ട് വന്നപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാനൊക്കെ വളരെ അധികം ആഗ്രഹമുണ്ടായിരുന്നു. ഇൻഷാല്ലാ, എന്നിരുന്നാലും നമ്മളെ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ പള്ളി ഇത്രയും പെട്ടെന്ന് തന്നെ ഉദ്ഘാടനത്തിലേക്ക് എത്തിച്ചത് എല്ലാവർക്കും ഞാൻ എല്ലാവരോടും ഞാൻ അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഞാൻ ആദ്യം നീട്ടിക്കുന്നില്ല, രണ്ട് വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ പള്ളി എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭൂമിയിൽ ഉള്ള ഭവനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലുള്ള പള്ളികളാണ്. അപ്പോൾ ആ പള്ളികൾക്ക് വേണ്ടി, ആ അല്ലെങ്കിൽ ആ പള്ളിക്ക് വേണ്ടി പരിശ്രമിച്ച ആൾക്കാർ ആരാണോ അവന്മാർ എല്ലാം ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹുവിന് നമ്മൾ ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഭവനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതോടുകൂടി നമ്മൾ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആ ഭവനം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതോടുകൂടി ഇതേ ഒരു ഭവനം സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് ഹദീസിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിൽ ഈ ഉദ്യമം വിജയിപ്പിക്കുവാൻ വേണ്ടി തുടക്കം മുതൽ അവസാനം വരെ പ്രവർത്തിച്ച, ശാരീരികമായും സാമ്പത്തികമായും പ്രവർത്തിച്ച എല്ലാ പ്രവാസികൾക്കും എല്ലാ നാട്ടുകാർക്കും എല്ലാ ചെറിയവർക്കും വയസ്സന്മാർക്കും ഞാൻ ഈ ഒരു ഉദ്യമത്തിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തക്കതായ പ്രതിഫലം ഈ ലോകത്തും പരലോകത്തും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മൊയ്തൂക്ക, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട MLA പാറക്കൽ അബ്ദുള്ള സാഹിബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP പവിത്രൻ സാർ, അതുപോലെ ഈ പ്രവാസി സംഗമത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, മഹല്ല് നിവാസികളെ, കഴിഞ്ഞ 4 വർഷത്തോളമായി നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആഗ്രഹം പൂവണിയാൻ പോവുകയാണ്. നമ്മുടെ പരിശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായി ഇൻഷാല്ലാ ഞായറാഴ്ച നമ്മുടെ പള്ളി ഉദ്ഘാടനം നടക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചെങ്കിലും ഈ മഹാമാരി കാരണം ഒരുപാട് വൈകിയിരിക്കുകയാണ്. എന്നിരുന്നാലും പ്രവാസികളുടെയും നാട്ടുകാരുടെയും മറ്റെല്ലാ പ്രവർത്തകരുടെയും ഫലമായി നമ്മുടെ ആഗ്രഹം നിലവിൽ വരികയാണ്. അതിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഈ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത MLA പാറക്കൽ അബ്ദുള്ള അവർക്ക് ഞങ്ങൾ പ്രവാസികളുടെ പേരിലും നാട്ടുകാരുടെ പേരിലും പ്രത്യേകം ആശംസകൾ അറിയിക്കുന്നു. കൂടാതെ മുഖ്യാതിഥി TP പവിത്രൻ സാറിനും ഈ യോഗത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. യോഗ അധ്യക്ഷൻ മൊയ്തൂക്ക, ഈ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയനായ MLA പാറക്കൽ അബ്ദുള്ള സാഹിബ്, അതുപോലെ മുഖ്യ അതിഥിയായി പങ്കെടുത്ത സംസാരിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP പവിത്രൻ, ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട ജയപ്പർ മാഷ്, മറ്റ് പ്രവാസി സഹോദരന്മാര്,
സഹോദരിമാരെ, നാട്ടുകാരെ, നമ്മളെ നാട്ടുകാരെ മാത്രമല്ല, നമ്മളെ സമുദായത്തിൽപ്പെട്ടവർ മാത്രമല്ല, മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരുടെ ഉള്ളിൽ വളരെയധികം സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും സഹകരിക്കുകയും ചെയ്ത ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു സഹോദരത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞായറാഴ്ച നടക്കുന്നത്. അള്ളാഹുവിനെ എത്ര പെട്ടെന്ന് ചോദിച്ചാലും മതിയാത്ത വിധം ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് നമ്മളെ മാലിന്യവാസികൾ. മാത്രമല്ല ഈ പള്ളിയുടെ ഉദാഹരണത്തോടനുബന്ധിച്ച് നമ്മുടെ ബാധ്യതകൾ തീർന്നു ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളിൽ അംഗീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ നാട്ടുകാരായ നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രദേശത്തിന്റെ നന്മ, ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഐക്യവും സാഹോദര്യവും മതേതര സ്വഭാവവും വെച്ചു പുലർത്തുന്നത് മറ്റ് പ്രദേശത്തുള്ള നേതാക്കന്മാരും പ്രവർത്തകന്മാരും അനുസ്മരിക്കുകയായി. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ ഒരുപാട് ത്യാഗം ചെയ്ത് ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു പ്രദേശത്തിൻ്റെ മഹത്തായ ഒരു സാംസ്കാരിക കേന്ദ്രമാണ് ഈ പള്ളിയെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. മാത്രമല്ല മുസ്ലിങ്ങൾ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള അമുസ്ലിങ്ങളായ ഒരുപാട് ആളുകൾ, പേരെടുത്ത് ഞാൻ ഇവിടെ പറയുന്നില്ല, എം എൽ എമാരുണ്ട്, എം പിമാരുണ്ട്, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, അമുസ്ലിങ്ങളായ ഒരുപാട് ആളുകൾ സഹായ സഹകരണങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സഹായം ചെയ്തുകൊണ്ട് ഇവിടെ പടുത്തുയർത്തിയ ഈ ഐക്യം, ഈ പ്രദേശത്തിൻ്റെ ഈ സൗധം, സാംസ്കാരിക കേന്ദ്രം മറ്റന്നാൾ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇവിടെ ഒരുപാട് ആളുകൾ ജാതിമത ഭേദമന്യെ സന്ദർശനം നടത്തി. അവർ കൺകുളിർക്കെ കണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് അവർ തിരിച്ചു പോവുകയാണ്. അതിലെല്ലാം നമ്മൾക്ക് മനസ്സിലാവുന്നത് ഈ പ്രദേശത്തിൻ്റെ ഐക്യമാണ്, സാഹോദര്യമാണ്, സ്നേഹമാണ്, അത് നിലനിർത്തണം. ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാത്രം പോരാ, ഉദ്ഘാടനത്തിന് ശേഷവും ഈ ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഐക്യത്തോടുകൂടി ജീവിക്കണം. നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായാൽ അത് പറഞ്ഞു തീർക്കുന്ന ഒരു ഒരു സ്ഥലമായിരിക്കണം നമ്മുടെ മസ്ജിദ്. അതുപോലെ മറ്റ് സമുദായങ്ങളുടെ നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കാനുള്ള ഒരു കേന്ദ്രമായിരിക്കണം. അതുപോലെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിൽ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിട്ടു ഒരു മാസം കഴിയുന്നതിന് മുമ്പാൽ തന്നെ മൊയ്തല്ലി പിരിയുന്ന സ്വഭാവം വളർന്നു വരികയാണ്. നമ്മൾക്കൊരിക്കലും ഒറുക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു ഏറ്റവും ശപിക്കപ്പെട്ട ഒരു സംഭവമാണ്, അനുവദിക്കപ്പെട്ട ഒരു കാര്യത്തിൽ അള്ളാഹു ശപിക്കപ്പെട്ട ഒരു സംഭവമാണ്, അള്ളാഹുവിൻ്റെ അർശികരെ കുലുങ്ങുന്ന സംഭവമാണ് മൊയ്തല്ലൽ. ഇത് നിർലോപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ, ഒരു വയസ്സും രണ്ട് വയസ്സും നാല് വയസ്സും മൂന്ന് വയസ്സും ഉള്ള കുട്ടികളെ നിർത്തിക്കൊണ്ട് മൊയ്തല്ലി പിരിയുന്ന ഒരു സ്വഭാവം ഈ രാജ്യത്ത് എല്ലാവരും കാണുകയാണ്. അത് ഉണ്ടാകാൻ പാടില്ല. അത് മുളയിൽ തന്നെ നുള്ളിക്കൊണ്ട് ഈ നാട്ടിനെ, ഈ സമുദായത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഈ മഹലിലെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കുണ്ട്. അതിൻ്റെ പ്രചോദനം നൽകേണ്ട ബാധ്യത ഈ മഹലിലെ സാധാരണക്കാരായ ആളുകൾക്കുണ്ട്. അതവരെ നിറവേറ്റണം. ഭാവിയിൽ വരുന്ന നമ്മുടെ മഹല്ല് കമ്മിറ്റിക്ക് വാരിച്ച ഉത്തരവാദിത്തമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവാസി സംഗമത്തിന് ഞാൻ
ഒരുപാട് അധ്വാനങ്ങളും ഒരുപാട് സഹായ സഹകരണങ്ങളും ചെയ്ത പ്രവാസി സംഗമത്തെപ്പറ്റി പ്രവാസികളെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. അള്ളാഹു അവർക്ക് അതിൻ്റെതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ആത്മാർത്ഥമായി സഹായിക്കുകയും സഹായ സഹകരണങ്ങളെല്ലാം ചെയ്തു തന്ന എല്ലാ വിഭജനങ്ങൾക്കും അള്ളാഹു അതിൻ്റെതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ ഷെരീഫ് അവിടെ ഖത്തർ കമ്മിറ്റി എന്തോ ഒരു വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അത് നമുക്ക് അവനിൽ തന്നെ കേൾക്കാം. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ മഹലിൽ സുന്ദരമായ നമുക്ക് എല്ലാവരും പറഞ്ഞതുപോലെ ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യുകയും ഇതിൽ ആശാ കേന്ദ്രമായി മാറുകയും വേണം എന്നതിനാണ് പ്രവാസി സമൂഹം ഒന്നടങ്കം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പള്ളി നമ്മുടെ പ്രദേശങ്ങൾ പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു പാലിറ്റീവ് ഈ പള്ളി കേന്ദ്രമായിട്ട് നമുക്ക് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ വരുന്ന ഖത്തർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 10-12 വർഷത്തോളം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഖത്തർ പ്രവാസി ഫോറം ഈ പരിപാടിയോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഈ പ്രദേശത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി 2 വീൽചെയറും അതുപോലെ തന്നെ 2 വാട്ടർഫോൾ കിടക്കുകയും ഖത്തർ കമ്മിറ്റി സ്പോൺസർ ചെയ്യുകയാണ്. നമ്മൾ ഈ പള്ളി കേന്ദ്രീകരിച്ചൊരു പാലിറ്റി വെച്ചാൽ നമുക്ക് അറിയാം പല ഘട്ടങ്ങളിലും ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ പോയിട്ടാണ് നമ്മൾ ഈ വീൽചെയറും മറ്റൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ അത്തരം സന്ദർഭങ്ങളുണ്ടായാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മുടെ ഈ മഹൽ പള്ളിയുമായി കേന്ദ്രീകരിച്ച് എടുത്തു കൊണ്ടുപോവുകയും അതിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഒരു റൂമിൽ സൂക്ഷിക്കാനുള്ള സംവിധാനം കൂടി നമ്മുടെ മഹലിൽ ജമായത്ത് സംവിധാനം ചെയ്യണം. അതിന് പുറമെ വീണ്ടും അത്ര ഓക്സിജൻ്റെ മിഷൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കമ്മിറ്റി ദൂരീകരിച്ചു കൊണ്ട് ഒരു ആശാ കേന്ദ്രമായി മാറ്റണം. അതുകൊണ്ട് ഖത്തർ ഇതിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പം ആദ്യഘട്ടം എന്ന നിലയ്ക്ക് 2 വീൽചെയറും കിടക്കുകയാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നത്. നമ്മുടെ സീനിയർ നേതാവ് TP അമ്മദാജി അടക്കമുള്ള ഈ വേദിയിൽ വെച്ച് ഇത് കമ്മിറ്റി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ അറിയിക്കുകയാണ്. അതുകൊണ്ട് അറിയിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ മഹല്ല് അമ്പത്താവുണ്ട് മഹല്ല് ട്രഷറർ ജനാബ് നാരങ്ങോളി കുഞ്ഞബ്ദുള്ള അദ്ദേഹമോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഹാർദ്ദമായി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. TP പ്രവർത്തനൻ, TPM തങ്ങൾ, ജാഫർ മാസ്റ്റർ, അലി NK, അസർഫ്, ബഹുമാനപ്പെട്ട മഹല്ല് പ്രസിഡൻ്റ്, നമ്മളുടെ മഹല്ല് കമ്മിറ്റിയെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ച മഹലിൻ്റെ മഹല്ല് ബിൽഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൊയ്തു സാഹിബ്, അസ്രഫ്, മറ്റ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. എനിക്ക് ഈ മൈക്കിന് മുമ്പിലൊന്നും സംസാരിക്കാൻ യാതൊരു കഴിവും ഇല്ലാത്തവനാണ്. പക്ഷേ എങ്കിലും എനിക്ക് ചെറിയ കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമ്മളുടെ മഹല്ല് പല പ്രതിസന്ധി ഘട്ടത്തിലും വന്ന് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ മഹല്ല് കമ്മിറ്റി എന്ന പേരിൽ ഞാൻ പിന്നെ ഇവിടെ നിന്ന് വിളിക്കുകയും പറയുകയും ചെയ്തപ്പോൾ നമ്മുടെ കേസിനും മറ്റും സഹായിച്ച ഗൾഫുകാരോട് ആദ്യമായി ഞാൻ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറയുന്നു. അതോടൊപ്പം മഹലിനെ ഈ വിപുലീകരണത്തിൽ എത്തിച്ച മഹല്ല് കമ്മിറ്റി പ്രസിഡൻറ്റിനും നമ്മളുടെ താൽക്കാലിക ക്ഷീണത്തിലായ ജനറൽ സെക്രട്ടറി പിന്നെ അസുഖത്താൽ ക്ഷീണത്തിലായ ജനറൽ സെക്രട്ടറി TPC തങ്ങൾക്കും 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മഹലിനെ ഈ കോലത്തിൽ പ്ലാൻ ചെയ്ത് റെഡി ആക്കി കൊണ്ടുവരുവാൻ സെക്രട്ടറി ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് പ്രയത്നം സഹിച്ചിട്ടുണ്ട്. ആദ്യമായി അയാൾ പ്ലാൻ ചെയ്ത 5 കോടി രൂപ സ്വരൂപിക്കാനും ഇവിടെ പള്ളി നിർമ്മിക്കുവാനും
പിന്നെ പിന്നെ ഓഡിറ്റോറിയം നിർമ്മിക്കാനും പിന്നെ പാർക്കിംഗ് നിർമ്മിക്കാനും ഓക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും പല സാഹചര്യത്തിലും താൽക്കാലികമായി അയാൾ അസുഖത്താൽ മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ എങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രകാരം എല്ലാം നടന്നു. അതോടനുബന്ധിച്ച് ഞങ്ങളെ നിങ്ങൾ ഗൾഫിലേക്ക് പള്ളി പറിക്കാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കി. ഗൾഫിലെ ആൾക്കാർ വന്ന് നമ്മളെ സമീപിച്ച് ബാനുകൾ ഉണ്ടാക്കി പിന്നെ പ്രശ്നങ്ങൾ നീക്കി പള്ളി പറിക്കാനുള്ള ഒരുക്കപ്പാടുണ്ടാക്കി. അതിന് മുമ്പായിട്ട് ഞങ്ങൾ ഖത്തറിലേക്ക് മഹല്ല് കമ്മിറ്റി മൊത്തം തീരുമാനിച്ചു ഗൾഫിലേക്ക് പോകാൻ വേണ്ടി. അത് ഈ ബിൽഡിങ്ങിൻ്റെ പ്ലാനുകൾ ബോർഡിലിട്ട് 2-3 മാസം എല്ലാവരും കണ്ട് നമ്മളെ നിങ്ങൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി. കമ്മിറ്റി ഗൾഫിലേക്ക് അയച്ചു. അവിടെ വന്ന് ഞങ്ങൾ എല്ലാവിധ സഹായങ്ങളും ആളെ എണ്ണിപ്പറയുന്നില്ല, നാട്ടിലുള്ള എല്ലാവരും അകമയിച്ച് സഹായിച്ച് ഖത്തറിൽ പിന്നെ കരുണർ കുഞ്ഞൂത, അഷ്റഫ്, സിറാജ്, സമദ് തലശ്ശേരിയിലുള്ള ഒരാളുടെ റൂം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാവരും ഒരാളെന്ന് ഞാൻ പറയുന്നില്ല, ആളെ എണ്ണാൻ കിട്ടുന്നില്ല. പക്ഷേ എങ്കിലും അവിടെയൊക്കെ ഞങ്ങൾ വന്നേരും മഹല്ല് കമ്മിറ്റി നിങ്ങളെന്തായി എന്ന് നമ്മളെ മഹല്ല് സെക്രട്ടറിയോട് വിളിച്ചു ചോദിച്ചില്ല. അതിൽ അതിരറ്റ ദുഃഖമുണ്ട്, ഖേദമുണ്ട്. 2 മാസത്തോളം ഖത്തറിൽ താമസിച്ചു. ഒരു ദിവസം പോലും മഹല്ല് കമ്മിറ്റി നമ്മളെ വേദന പറയാതിരിക്കാൻ വയ്യ. ഒരു ദിവസം പോലും മഹല്ല് കമ്മിറ്റീൻ്റെ ഉത്തരവാദപ്പെട്ടവരോ മെമ്പർമാരോ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചില്ല. എന്തായി നിങ്ങൾ എന്ന് ചോദിച്ചിട്ടില്ല. ദുബായിലായെങ്കിൽ നമ്പൂരണ്ടി മൊയ്തു, പിന്നെ സെയ്ദ് തർമൽ സെയ്ദ്, പിന്നെ കെ പി സലീം, അഷ്റഫ്, പിന്നെ മുരിങ്ങോളി നാസർ, മുഹമ്മദ് അലി, എല്ലാവരും നാട്ടിലുള്ള എല്ലാവരും എല്ലാവിധ സഹായങ്ങളും റൂമുകളും എല്ലാ വിധത്തിലും സഹായിച്ചു. എല്ലാ ദിവസവും ഞങ്ങളെ കൂട്ടത്തിൽ വണ്ടിയായിട്ടും എന്ന് വെക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നതിൽ അതിസന്തോഷമുണ്ട്, അതിരായ വിഷമവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ സഹായിച്ചതിൽ ഞാൻ മഹല്ല് കമ്മിറ്റിയുടെ പേരിൽ ഏറ്റവും അഭിനന്ദിക്കുന്ന ഒരു കക്ഷിയാണ് ഞാൻ. കമ്മിറ്റിൻ്റെ പേരിൽ നിങ്ങൾക്ക് അടിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ദുബായിലുള്ളവരും കമ്മിറ്റിക്കാർ നമ്മളെ ആലോചിച്ചിട്ടില്ല. എന്തായി നിങ്ങളെ സ്ഥിതി എന്ന് ആലോചിക്കാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല. ഒരു പ്രാവശ്യം പോലും വിളിച്ചു നോക്കിയില്ല കമ്മിറ്റി ഉത്തരവാദപ്പെട്ടോലോ മെമ്പർമാരോ. ഖേദമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷേ എങ്കിലും അവിടെയൊക്കെ നാട്ടുകാരെ സഹായം കിട്ടിയതിൽ എത്ര സന്തോഷത്തിലാണ് ഞാനെന്ന് എനിക്കിപ്പോൾ അറിഞ്ഞുകൂടാ. പക്ഷേ 4-5 മാസം നമ്മൾ ഖത്തറിൽ ദുബായിലായിട്ട് ജീവിച്ചു. ഒരു പ്രയാസം നമുക്കുണ്ടായിക്കില്ല. പൈസകളും തന്ന് ഇതിര പുറത്തുള്ള ആൾക്കാരും ടി പി സിയുടെ വകയിലും എൻ്റെ വകയിലും 10-30 ലക്ഷത്തോളം പുറത്തുള്ള ആൾക്കാർ തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതൊക്കെയായി ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വരുമ്പോൾ കമ്മിറ്റിൻ്റെ കെയർ ഓഫിൽ വണ്ടി പോലും അയച്ചു തന്നിട്ടില്ല. ദുഃഖമുണ്ട്, ഖേദമുണ്ട്, ആരും ചോദിച്ചില്ല, ആരോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിലും ഇനി ആ അവസ്ഥ ഒരു മഹല്ല് കമ്മിറ്റിക്കും ഉണ്ടാകാൻ പാടുള്ളതല്ല. തിരിച്ച് ഞങ്ങൾ വന്നു, പ്രയാസങ്ങളുണ്ടായി, കേസായി, പ്രശ്നങ്ങളായി. നമ്മളെ ഗൾഫിലെ കമ്മിറ്റി എന്ന രീതിയിൽ ഞങ്ങൾ പലരെയും വ്യക്തി എന്ന നിലയ്ക്ക് തന്നെ വിളിച്ചിട്ട് എല്ലാവരും ഒരു ഉറപ്പില്ലാത്ത കേസ് തുടങ്ങിയിട്ട് എല്ലാ ഗൾഫുകാരും നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എല്ലാവരുടെ പണിയും ഓരോ സ്ഥലത്ത് പോയിട്ടും ഞാൻ കണ്ടവനാണ്. പ്രയാസമുണ്ട് അവരോട് വാങ്ങുന്നതിന്, എല്ലാവിധത്തിലും സഹായിച്ചിട്ടുണ്ട്. എല്ലാ കേസിനും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖത്തറിലെ ഒരു അറബി പൈസ തരാമെന്ന് പറഞ്ഞു. പക്ഷേ സമത് മീറ്റിംഗ് കൂടി എന്തായി ആ പൈസ കിട്ടൂ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ മടങ്ങിപ്പോന്നു. പക്ഷേ എങ്കിലും കരുണങ്ങനെ കുഞ്ഞോത എൻ്റെ കുടുംബക്കാരനെ എന്നോട് ഉത്തരവാദപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അവസാനം തീർന്നിക്കില്ലെങ്കിൽ എന്നോട് പറയടോ, ഇനി പേടിക്കണ്ട എന്ന് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ തൗഫീഖ് പ്രകാരം അവനും ഖത്തറിലുള്ള എല്ലാവരും ദുബായിലുള്ള എല്ലാവരും നാട്ടുകാർ ഗൾഫിലുള്ള സഹോദരന്മാർക്ക് വെറുപ്പ് പിടിക്കാറ് നാട്ടുകാരും അകമയിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എനിക്കറിയാം കലശൻ്റെ ഏകദേശ ഭാഗത്തും നമ്മളാണ്. പക്ഷേ ഇടക്കാലത്ത് ഇത് പെൻഡിങ്ങിലായിപ്പോയാലും പണിയൊന്നും നിന്നില്ല. അതിലിടയ്ക്ക് ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി എന്നോട് വന്ന് പറഞ്ഞ് ഇനി കലശനെടുക്കണ്ട, എനിക്കും കൂടി പേര് മോശമാകും, പേടിപ്പിച്ചു തന്നെ. അന്നേരവും തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, തേച്ച് തീരാനുണ്ട്. ഒറ്റയ്ക്ക് കമ്മിറ്റിയുടെ ഒരു കീഴ് എന്താ പറയുക, ഒരു കീഴിലായിപ്പോയി പണിയൊക്കെ. അതിൽ കമ്മിറ്റിയിൽ തന്നെ പല അഭിപ്രായക്കാരും പ്രശ്നങ്ങളുണ്ടാക്കുന്നവരും പ്രയാസങ്ങളുണ്ടാക്കുന്നവരും പള്ളിയുടെ പണി അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ പണി ഒരു നിമിഷം പോലും നിന്നിക്കുന്ന് എനിക്കൊരിക്കലും അഭിപ്രായമില്ല, നടക്കുമെന്ന് അഭിപ്രായമുണ്ട്. വീണ്ടും നമ്മളെ
സഹായിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അവരോട് ഞാൻ പറഞ്ഞത് പൈസയ്ക്ക് പേടിക്കണ്ട, പൈസ നമ്മളെ മഹല്ലാർ തരും, നമ്മളെ നാട്ടുകാർ തരും. എപ്പോഴും പറയുന്ന വിരുന്ന് നമ്മളെ സഹപ്രവർത്തനോട് പറഞ്ഞ് വിരുന്നോടുകൂടി നമ്മളെല്ലാ കടവും തരും. ജനങ്ങളെല്ലാം ആവേശമായി അള്ളാഹുവിൻ്റെ ഒരു എന്തോ നമുക്ക് ഒരു പ്രയാസം ഉണ്ടായി, കോവിഡ് ബാധിച്ചു. ഇപ്പോഴും നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും വരാത്തവരും വരുന്നവരും എല്ലാം വന്ന് മഹല്ല നമ്മളുടെ അള്ളാഹുവിൻ്റെ ഭവനമായ ഈ ഭവനത്തിലേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ എങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നു. ഈ ഇതിൻ്റെ എല്ലാം സൂത്രധാരൻ നമ്മളുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ മഹല്ലത്തിലും എന്തോ ഒരു രോഗമെന്ന് തന്നെ എൻ്റെ ഒരു 90% അഭിപ്രായം. രോഗത്തിൽ വലഞ്ഞു അയാൾ പുറത്തേക്ക് പോയി. അതുകൊണ്ട് അയാളെ ഒന്നും കൂടി അഭിനന്ദിക്കുന്നു, നമ്മൾ പ്രസിഡൻറ്റിനെ അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മളെ സഹായിച്ച ഗൾഫിലുള്ളവർക്ക് കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും 1000 അഭിനന്ദനങ്ങൾ പറയുന്നു. ഏത് വിധത്തിലും സഹായിക്കുന്നു എനിക്ക് ഉറപ്പ് നിങ്ങളെ വെച്ച് എനക്കുണ്ട്. നാട്ടുകാരെ പറ്റിയുണ്ട്. പക്ഷേ അതിലിടയ്ക്ക് ചിലക്ക് വാട്സപ്പിലെ വീട്ടിന് നാരങ്ങോളി കൈകാട്ടി പൈസക്ക് വെച്ച് കഴിഞ്ഞ് സഹിക്കാൻ മതി. പിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞ് അത് നിങ്ങൾ പള്ളിക്ക് വാക്തത്വം ചെയ്ത പൈസക്ക് ഞാൻ ചോദിക്കൽ നിർബന്ധമാണ്. അതിന് എന്നോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ ക്ഷമിക്കുമാൻ ഞാൻ കമ്മിറ്റിയുടെ പേരിൽ പറയുന്നു. എനിക്ക് നിങ്ങളോട് ഒരലോകിയുമില്ല. പൈസ എഴുതിയാൽ കിട്ടണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് കിട്ടിയേ കഴിയുമെന്നുള്ള അഭിപ്രായക്കാരൻ. ഇല്ലാത്തവനെ ഞാൻ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നില്ല. ഉള്ളവനോട് വാങ്ങണമെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. തന്നിക്കില്ലേ തന്നിക്കില്ലേ ഇനി എന്ന് പറയലുണ്ട്. പള്ളിക്കല്ലേ, എനിക്കൊന്നുമില്ലല്ലോ, അതിലെ എനിക്ക് പേടിയൊന്നുമില്ല. എന്നെ അങ്ങനെ പലതായി കളിയും മറ്റേതായി കളിയൊന്നും അതിൽ നിന്ന് എനിക്കൊരു പ്രശ്നമുള്ള ആളല്ലേ. പക്ഷേ എങ്കിലും നിങ്ങൾ സഹായിച്ചതിൽ ഒരിക്കൽ കൂടി 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗം അറിഞ്ഞുകൂടാത്തവൻ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് നമ്മളോട് സംസാരിക്കുന്നത് TP അഹമ്മദ് ഹാജി. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മളെ ഏറെക്കാലത്തെ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഉദ്ഘാടന മഹാമം ഇൻഷാ അല്ലാ ഞായറാഴ്ച 4 നടക്കുവാനിരിക്കുകയാണ്. അതിൻ്റെ കാരണത്താൽ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഇതിനുവേണ്ടി സഹായിച്ച പ്രവാസികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അള്ളാഹുവിൻ്റെ പേരിൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിക്കൊടുക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രവാസി സംഗമത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്തതായി നമ്മുടെ യോഗത്തിൻ്റെ നന്ദി പ്രകടനമാണ്. അതിന് ഞാൻ അൻസർ പീറ്റോള് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വേദിയിലുള്ള ബഹുമാന്യായ മഹല്ല് പ്രസിഡന്റ് തിരുവട്ടേരി കുഞ്ഞമുതുക, യോഗത്തിൻ്റെ അധ്യക്ഷൻ നമ്പൂടിക്കണ്ടി മൊയ്തൂക്ക നാരങ്ങോളി ഷെരീഫ് നരിപ്പറ്റ, അതുപോലെ ഈ നാട്ടിലെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫ് നാടുകളിൽ നിന്നും നമ്മുടെ ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ അതുപോലെ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ, നമ്മുടെ നാട് ഏകദേശം ഇന്ന് പണ്ട് മുതലേ അറിയപ്പെടുന്ന ഒരു നാട് ഒരു പുതിയൊരു മാറ്റത്തിന് കാതോർത്ത് നിൽക്കുകയാണ്. മറ്റന്നാൾ 11 നമ്പെത്താങ്കുണ്ട് മഹല്ല് ജമാഅത്തിന് കീഴിലുള്ള പുതുക്കിപ്പണിത പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ആ ഉദ്ഘാടന കർമ്മം നമ്മുടെ 4 ഉദ്ദേശിച്ചിരുന്നത്. വളരെ ഗംഭീരമായി അതിൻ്റെ പ്രചരണങ്ങളും കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോവുകയും അതുപോലെ നിങ്ങളുടെ പ്രവാസികളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് നമ്മുടെ ജമ്പറ്റ അനീസിൻ്റെ വീട്ടിൽ വെച്ച് വിപുലമായ ഒരു പരിപാടി നമ്മൾ നടത്തുകയും ചെയ്തു. അങ്ങനെ അതോടുകൂടി പ്രവാസികളും നമ്മുടെ ഈ ഒരു സംഗമത്തിൻ്റെ ആളുകളായി മാറുകയും അതിനുശേഷമാണ് നമ്മുടെ കോവിഡ് വരികയും നമ്മുടെ പരിപാടി നിന്നുപോവുകയും ചെയ്തത്. എന്നിരുന്നാലും
ഇന്ന് ലഭ്യമാകുന്ന തരത്തിലുള്ള ഓൺലൈൻ ഓഫ്ലൈൻ പരിപാടികൾ കൊണ്ട് നമ്മുടെ സംഗമം നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കമ്മിറ്റി മുന്നോട്ട് വെക്കുകയും അത് നല്ല രീതിയിൽ നടത്തുവാൻ ഞങ്ങളെപ്പോലുള്ള ആളുകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പരമാവധി കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഒരു നാടിൻ്റെ ഉത്സവമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. വളരെ ശാസ്ത്രീയമായി ആലോചിച്ച് നമ്മുടെ ഓരോ ശ്രീ സന്ദർശനം ശ്രീ വിരുന്ന് എങ്ങനെ നടത്തുമെന്ന് ആലോചിച്ചപ്പോൾ ഓരോ ഭാഗത്തും നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഏരിയകളാക്കി തിരിച്ചുകൊണ്ട് 6 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി അത് നടത്തുകയും ഇതിലെടുത്തു പറയാൻ പറ്റുന്ന എന്നുള്ളത് ഒരു നാടിൻ്റെ ഉത്സവമായി മാറിയത് നമ്മുടെ മറ്റ് മതസ്ഥർ നമ്മുടെ ഈ പരിപാടി നടക്കുമ്പോഴും ഈ ലൈവ് പ്രോഗ്രാം നടക്കുമ്പോഴും നമ്മുടെ പള്ളി സന്ദർശിച്ചുകൊണ്ട് വെറുമൊരു സന്ദർശനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മളൊക്കെ ഫോട്ടോയിൽ കാണുന്ന പോലെ അവരവരുടെ ഒരു സംഭാവനയും കൂടി നമ്മുടെ പള്ളിക്ക് വേണ്ടി ഏൽപ്പിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന ഒരു സത്യം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ മതേതരത്വം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഉയർന്നു വരുന്ന പള്ളി സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാട് പ്രൊഫൈൽ പിക്ചർ സ്വന്തം നമ്മൾ ചെയ്ത ഡിസൈൻ ചെയ്ത സാധനത്തിൽ അവർ പ്രചരിപ്പിക്കുകയും അതുപോലെ അവരുടെ എല്ലാവരെയും ഭാര്യമാരെയും കുട്ടികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ പള്ളി സന്ദർശിക്കുകയും ചെയ്യുമ്പോൾ ഒരു നാടിൻ്റെ ഏതാണോ ഏതർത്ഥത്തിലാണോ ഇന്ന് നമ്മുടെ ഇന്ത്യ എത്തി നിൽക്കുന്നത് അതിൽ നമ്മുടെ നാട് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫാസിസവും അതുപോലെ തീവ്രവാദവും നമ്മുടെ നാട്ടിലേക്ക് ഒരിക്കലും കടന്നു വരില്ല, അതിന് നമ്മൾ സമ്മതിക്കില്ല എന്ന് ബഹുമാന്യപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള ഈയൊരു മഹൽ ജമാഅത്ത് അതൊരിക്കലും അനുവദിക്കപ്പെട്ട് കൊടുക്കില്ല എന്ന് മാത്രം പിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഈ പള്ളി ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ നേരത്തെയൊക്കെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു എല്ലാ നിലക്കും എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന തലത്തിലേക്ക് ഈയൊരു മഹൽ ജമാഅത്ത് മാറുകയും അതുപോലെ പല ഉപസമിതികൾ രൂപീകരിക്കുകയും ഏതൊക്കെ മേഖലകളിലാണോ നമ്മൾ വരേണ്ടത് ആ മേഖലകളിലൊക്കെ നമ്മളെ വിദ്യാർത്ഥികൾക്ക് കായികപരമായിട്ട് ഉത്തേജനം കൊടുക്കുന്ന സ്പോർട്സ് പരിപാടികൾ, അതുപോലെ നമ്മുടെ മസ്ലഹത്ത് സമിതികൾ, അതുപോലെ നമ്മുടെ എല്ലാ പരിപാടികളും ഈ ഒരു അക്ഷയ ബദൽ സംവിധാനം എന്നുള്ള നിലക്ക് എല്ലാ പരിപാടികളും ഹജ്ജ് ഫോറം പൂരിപ്പിക്കൽ അതുപോലെയുള്ള ഈ സേവനങ്ങൾ മുഴുവനും നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കണം. അതൊക്കെ ഈ മഹല്ല ജമാഅത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ നമ്മുടെ കുറ്റിയാടി MLA നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള വാറക്കൽ അബ്ദുള്ള സാഹിബാണ്. അദ്ദേഹത്തെ ഈ കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് നമ്മുടെ മുഖ്യാതിഥിയായിരുന്നു ഇന്നത്തെ, അദ്ദേഹത്തിന് ഈ യോഗത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ബഹുമാന്യ പ്രസിഡൻ്റ് തിരുവട്ടേരി കുഞ്ഞമുതുക്ക, അതുപോലെ ഈ സംഗമത്തിൽ സംഗമിച്ച TPM തങ്ങൾ, മണൽ അഹമ്മദ്, അലി NK, അഷ്റഫ് തുണ്ടിയൽ, കാസിം KV, ജാഫർ മാസ്റ്റർ, കരുകുളങ്ങര കുഞ്ഞബ്ദുള്ള, ഗൾഫ് പ്രതിനിധികളായിട്ടുള്ള ഗൾഫിൽ നിന്നും ഖത്തർ, ദുബൈ, അബുദാബി, കുവൈറ്റ് നമ്മോട് സംസാരിച്ച കരുകുളങ്ങര കുഞ്ഞബ്ദുള്ള, നൗഫൽ മാണിക്കത്തറ, അഷ്റഫ് ഗ്രാൻഡക്സ്, മുനീർ തുണ്ടിയൽ, ഇസ്മയിൽ തട്ടാരത്ത്, കേക്കണ്ടി അഹമ്മദ്, സലീം KV, KP, യൂസഫ് KV, മറ്റ് ആരെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി, അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നും സംബന്ധിച്ച എല്ലാവരെയും ഈ യോഗത്തിന് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ പ്രവാസികളെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രത്യേക പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടതുണ്ട്. മജ്ലിസുൻ നൂറൊക്കെ നടക്കുമ്പോൾ നടത്തി നമുക്ക് അവർക്കുള്ള അവരുടെ പ്രയാസങ്ങളൊക്കെ മാറുന്ന തരത്തിലേക്ക് ഒരു പ്രാർത്ഥന സദസ് കൂടി ഇതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട്. അതിലെല്ലാവരെയും ഉൾപ്പെടുത്തും. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും പ്രവാസികൾ
അവരെക്കുറിച്ച് കൂടുതലായി ഒന്നും പറയുന്നില്ല. എല്ലാവരും പറയും പോലെ ഒരുകിത്തീരുന്ന മേഘുതിരി പോലെ മറ്റുള്ളവർക്ക് ഒരുകിത്തീർന്നുകൊണ്ട് അവരുടെ ജീവിതം നമ്മുടെ അമ്പേത്താങ്കുടിലും അവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ നാട്ടുകാരും ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ഉമ്മ പെങ്ങന്മാരും സഹോ കുട്ടികളടക്കം ഇതിനു വേണ്ടി ഒരുപാട് നാളുകളായി പ്രയത്നിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും വേണ്ടി നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി